അടുത്ത പ്രഭാഷണത്തിനായിട്ട് ഗുരുവായൂരിൽ നിന്നും ശരത് എ ഹരിദാസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഭാഗവത സംഗ്രഹം നമ്മൾ 11:30 പാരായണം ചെയ്ത് സമർപ്പിച്ച ഭാഗവത സംഗ്രഹത്തെ ഒന്ന് സംഗ്രഹിച്ച് പറയണ്ടാവും. അതിനായിട്ട് ശരത് എ ഹരിദാസിനെ സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂരിലെ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചും പൂജകളെക്കുറിച്ചും ഒക്കെ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ വളരെ വൈറലാണ്. ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഈ ഒരു സംഗ്രഹ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ സമാപന സമ്മേളനമാണ്. സമാപന സമ്മേളനത്തിന് ശേഷം യജ്ഞ പ്രസാദ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. പ്രസാദ വിതരണം എല്ലാ ഭക്തജനങ്ങൾക്കും സമാപന സമ്മേളനത്തിന് ശേഷം. പ്രഭാഷണത്തിനായി ശരത് എ ഹരിദാസിനെ സത്രവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ. ഒരു സന്തോഷ വാർത്തയോടെ അറിയിക്കുകയാണ്, ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ ദിവസവും അദ്ദേഹമാണ് സമൂഹ മാധ്യമത്തിൽ കൂടെ നമുക്ക് അയച്ചു തരുന്നത്. ഇന്ന് ഇവിടെ മാർക്കണ്ഡേയ ചരിതം വായിക്കുന്ന ആ ശ്രീകൃഷ്ണൻ ആ പദഹാരവിന്ദേന ആ രൂപത്തിലാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വർണ്ണിച്ചിട്ട് അദ്ദേഹം ഇങ്ങോട്ടാണ് വന്നത്, ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്നും പത്മനാഭൻ്റെ സന്നിധിയിൽ വന്നേക്കുന്നത്. അപ്പോൾ ഈ സത്രത്തിന് ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടി എന്ന് നമുക്ക് വളരെ സന്തോഷിക്കാം. അദ്ദേഹത്തെ ഈ മാർക്കണ്ഡേയ പുരാണം, ആ മാർക്കണ്ഡേയ ചരിതമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. അതിനെ തുടർന്ന് അത് അനുസ്മരിക്കുന്നതിന് ഈ സമർപ്പണ വേളയിൽ അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു ഗുരുവായൂരപ്പ ഭക്തനാണ്, ചെന്നൈയിലാണ്. ചെന്നൈയിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം വന്നാണ്, ഫ്ലൈറ്റിലാണ് വന്നേക്കുന്നത്. തിരിച്ച് ഇത് കഴിഞ്ഞാൽ ഉടനെ ഫ്ലൈറ്റിലോട്ട് പോകും. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത കാണിച്ച് ഇവിടെ വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാം അനുഗ്രഹീതരാണ് എന്ന് പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. നമസ്തേ. ഗുരുവായൂരപ്പാ, ഏറ്റവും പുണ്യം നിറഞ്ഞ ഈ ഭാഗവത സത്രവേദിയെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ സ്വരൂപമായിരിക്കണം നിങ്ങൾ ഓരോരുത്തരെയും സാഷ്ടാംഗം നമസ്കരിക്കുന്നു. തികച്ചും അത്ഭുതകരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ ഇവിടെ വന്നിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഭഗവാന്റെ സ്നേഹം ഒന്ന് മാത്രം, മറ്റൊന്നും എൻ്റെ പുറകിലില്ല എന്ന് വ്യക്തമായിട്ട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലറിയാം. കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട്, 11 ദിവസങ്ങളായിട്ട് ആചാര്യശ്രേഷ്ഠന്മാരായ അനവധി പേരുടെ ഭാഗവത ധോരണി അങ്ങോട്ട് ഒഴുകിയ ഈ വേദിയിൽ ഈ മഹാഗ്രന്ഥത്തിൻ്റെ സംഗ്രഹം പറയാൻ ഇവിടെ വന്നിരിക്കാൻ സാധിച്ചത് എൻ്റെ ഗുരുനാഥനായ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. ആദ്യ ഗുരു ഭഗവാനാണ്. ഭഗവാൻ എന്നാണ് ഭാഗവതം ഉത്ഭവിക്കുന്നത്. ഭഗവാൻ എന്ന് ബ്രഹ്മദേവൻ
ബ്രഹ്മദേവൻ നാരദ മഹർഷി, നാരദ മഹർഷി എന്ന് വ്യാസൻ, വ്യാസനിൽ നിന്ന് ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ശുഗൻ, അദ്ദേഹത്തിൽ നിന്ന് രോമകൃഷ്ണൻ പുത്രനായ സൂദൻ, അങ്ങനെ ഭാഗവത കഥകൾ ഒഴുകിപ്പരന്ന് നമ്മുടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ അനവധി ആചാര്യന്മാർ, അവരെ എല്ലാവരെയും പേരെടുത്ത് പറയാൻ സാധിക്കില്ലെങ്കിലും സമയം പരിധി കൊണ്ട് അവരെല്ലാം നമസ്കരിക്കണം. കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ, വാഴക്കുന്നം വാസുദേവൻ നമ്പൂരിപ്പാട്, തോട്ടം ആഞ്ഞന്തിരിമേനി, ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂരിപ്പാട്, മാടശ്ശേരി വാസുദേവൻ നമ്പൂരിപ്പാട്, ഗുരുവായൂരപ്പദാസ്, അനവധി അനവധി ഇപ്പോൾ ഈ സത്രവേദിയെ ധന്യമാക്കിയ പരമാചാര്യൻ പ്രഥമാചാര്യൻ ഗുരുവായൂർ മണിസ്വാമി വരെ എത്രയോ പേര്, അനവധി അനവധി ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള, നേരത്തെ ശർമ്മജി പറഞ്ഞ പോലെ അവരവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗുരുവായൂരപ്പനെ നമുക്ക് കാണിച്ചു തരണം. ഓരോരുത്തരുടെ ദർശനം വ്യത്യസ്തമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് 1 കോടി ഗുരുവായൂരപ്പനുണ്ടെന്ന്. നമ്മൾ 1 കോടി പേരുണ്ടെങ്കിൽ നമുക്ക് 1 കോടി ഗുരുവായൂരപ്പന്മാരുണ്ട്. ആ 1 കോടി ഗുരുവായൂരപ്പനെയും നമ്മൾ കാണുന്ന കേന്ദ്രീകൃത ബിംബമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 1 കോടി പത്മനാഭന്മാരുണ്ട്, ആ 1 കോടി പത്മനാഭന്മാരെയും കാണുന്ന കേന്ദ്രീകൃത ബിംബമാണ്. ഒരു പ്രതീകം, അതൊരു ഗേറ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതൊരു കവാടമാണ്. ഓരോ വിഗ്രഹം ഓരോ കവാടമാണ്, നമുക്ക് അങ്ങോട്ട് തുറന്ന് കടന്നു ചെല്ലാനുള്ള കവാടങ്ങൾ. ചില കവാടങ്ങൾക്ക് ഭയങ്കര വലിപ്പമായിരിക്കും, അതിന് 3 വാതിലിൽ കൂടെയൊക്കെ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഇന്ന് രാവിലെ പത്മനാഭസ്വാമിയെ കാണാൻ പോയപ്പോൾ എനിക്കൊരു കുഞ്ഞു വാവ കടന്നുറങ്ങണ പോലെ തോന്നി. ചില ദിവസങ്ങളിൽ അദ്ദേഹത്തിനെ, ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ അടുപ്പിച്ച് തിരുവനന്തപുരത്ത് വരാനുള്ള ഒരു ഭാഗ്യം കിട്ടി എനിക്ക്, വർക്കിൻ്റെ ഭാഗമായിട്ടും സത്സംഗത്തിൻ്റെ ഭാഗമായിട്ടും. അത് കഴിഞ്ഞ് ഭഗവാനെ രാവിലെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ ആ ആലിലയിൽ കിടക്കണ ഉണ്ണിക്കണ്ണനാ മനസ്സിൽ പതിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അമ്പലത്തിൻ്റെ പുറത്ത്, ആ പുറത്തുവെച്ചാൽ പ്രദക്ഷിണ വഴിയിൽ വന്നിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നി, വാസ്തവത്തിൽ ഭഗവാൻ അനവധി തവണ ഭഗവത് ദർശനം തരുന്നുണ്ട് നമുക്ക് ഭാഗവതത്തിൽ. പല പല ഘട്ടങ്ങളിൽ, പല പല കഥകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ, ധ്രുവന് ദർശനം കൊടുത്തത്, പ്രഹ്ലാദന് ദർശനം കൊടുത്തത്, അനവധി അനവധി ദർശനങ്ങളുണ്ട് ഭഗവാന്റെ പ്രത്യക്ഷപ്പെടലുകൾ. അതുമാത്രം തന്നെ ശരിക്കൊരു വിഷയമാണ് ഭഗവാന്റെ പ്രത്യക്ഷപ്പെടലുകൾ. ഓരോ പ്രത്യക്ഷപ്പെടലുകളും വളരെ വിശേഷണം. ഒരുപക്ഷെ ഭഗവാൻ അവസാനം പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്ന രൂപം ഇതാ, മാർക്കണ്ഡേയ ചരിതത്തിൽ വരണ ഭഗവാന്റെ സംഗ്രഹിച്ച രൂപം. അപ്പൊ ശരിക്കു പറഞ്ഞ ഭാഗവത സംഗ്രഹം തുടങ്ങാൻ സ്മരിക്കേണ്ട രൂപം അതാണ് എന്നിരിക്കെ, ഇന്ന് ഉച്ചയ്ക്ക് ഗുരുവായൂരിന്ന് ഉച്ചപൂജ കഴിഞ്ഞ് ആ അലങ്കാരത്തിൻ്റെ ഓഡിയോ ഫയല് ശ്രീകുമാര തിരുമേനി അത് നിത്യം പോസ്റ്റ് ചെയ്യുന്ന ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, സദസ്സിലുണ്ട്. പക്ഷേ ഒരു ടെക്നിക്കൽ വിഷയം വന്നു, ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് കുളിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിളി വരുന്നത്, അവിടെ വർക്കാവുന്നില്ല, ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഇരുന്നിട്ടാണ് അത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇടാൻ വേണ്ടി കമ്പ്യൂട്ടർ തുറന്നു കഴിഞ്ഞത് കേൾക്കുമ്പോൾ, കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി. ഗുരുവായൂരപ്പ, അങ്ങനെ ഭഗവാൻ ഇന്ന് ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ഗുരുവായൂർ ശ്രീലകത്ത് ഇങ്ങനെ വിളങ്ങിക്കിടക്കുകയാണ്. പത്മനാഭസ്വാമിയെ രാവിലെ ഏത് രൂപത്തിലാണോ മനസ്സിൽ കണ്ടത്, ആ രൂപത്തിൽ ഗുരുവായൂരപ്പൻ അവിടെ അത് ആ പ്രത്യക്ഷ ദർശനം തന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രഭാഷണം അടുത്തതെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാ, ഓടി വന്നപ്പോഴാണ് ശർമ്മജിയുടെ പ്രഭാഷണമാണ്. നോക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ വിളിച്ചുകൊണ്ട് നിർത്തിയതാ. ആ മാർക്കണ്ഡേയ ചരിതം അദ്ദേഹം വർണ്ണിക്കണ കേട്ടപ്പോൾ ഭഗവാന്റെ ആ രൂപം വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് തോന്നിയത്. അങ്ങനെ മനസ്സിൽ വരുമ്പോൾ എന്താ, നമ്മുടെ പുരത്തിൽ, നമ്മുടെ ശരീരത്തിൽ
ഞാനെപ്പോഴും പറയാറുണ്ട്, ഗുരുവായൂപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ഗുരുവായ വായു പ്രാണൻ, ആ പ്രാണൻ സഞ്ചരിക്കുന്നത് എവിടെയാ? പ്രധാനമായിട്ട് സഞ്ചരിക്കുന്ന ശരീരം. അതാണ് എൻ്റെ തത്വാർത്ഥം. ഒരു സ്ഥലനാമം മാത്രമല്ല അത്. ഗുരുവായൂപുരേശൻ, പ്രാണേശൻ, ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പദ്ധതികളിൽ നമ്മുടെ ഇവിടങ്ങളിൽ അത്ര പരിചിതമല്ല. പ്രാണേശ്വര കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സങ്കല്പം. അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗുരുവായൂരപ്പ, കോമളം കൂജയൻ വേണും അതിസുന്ദരനായിട്ട് അല്ലെങ്കിൽ അതിമനോഹരമായിട്ട് നമ്മുടെ ഈ ഷഡ്ചക്രങ്ങളിൽ കൂടിയും വായുവിനെ സഞ്ചരിപ്പിച്ചുകൊണ്ട് കുണ്ഡലിനീ ശക്തിയെ ഒരു ഗാനം പോലെ വായുവിനെ പ്രാണനെ സഞ്ചരിപ്പിച്ചുകൊണ്ട് വായിക്കുന്ന ഭഗവാൻ യോഗവിദ്യ പറയുന്നു. ശ്യാമളോയം കുമാരക, ഇരുണ്ടിരിക്കുന്ന ആ കാർമേഘത്തിൻ്റെ നിറത്തോടുകൂടി, ഇത് ആ ഇരുണ്ട നിറത്തിന് തന്നെ അനവധി അർത്ഥങ്ങളാണ്. കുമാരകനാണ്, കുമാരനാണ്, ചെറിയ കുട്ടിയാണ്. വേദവേദ്യം, വേദങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളവൻ, വേദങ്ങളാൽ തിരിച്ചറിയപ്പെട്ടിട്ടുള്ളവൻ. പരബ്രഹ്മ, ആ പരബ്രഹ്മം തന്നെ. ഭാസതാം പുരതോമമ, എൻ്റെ പുരത്തിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കണേ, പ്രകാശിക്കണേ ഭഗവാനെ എന്ന്. അതാണ് ശർമാജി നേരത്തെ പറഞ്ഞു, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാണ് ഭഗവാൻ. ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ ഓരോ ഭഗവാൻ, ഓരോ ഭക്തൻ്റെയും ശരീരം ഭഗവാന്റെ ശ്രീകോവിലായി തീരുക എന്നുള്ളതാണ് ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അഭാസതാം പുരതോ മമ. ഞാൻ എന്തുകൊണ്ടാണ് ഈ ശ്ലോകം അഥവാ മന്ത്രം പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ ഇന്ന് അറിയുന്ന ഭാഗവത സമ്പ്രദായത്തിൻ്റെ പരമാചാര്യനായിരുന്ന കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ ഏറ്റവും കൂടുതൽ സദാ ജപിച്ചിരുന്ന ഒരു മന്ത്രമാണ് കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരക വേദവിദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. വെറുതെ ചെല്ലാതെ ഹൃദയത്തിൽ ഭട്ടേരിപ്പാട് കണ്ട മാതിരി അഗ്രേ പശ്യാമിയിൽ ആ ശ്ലോകത്തിൽ പറയുന്നില്ലേ, നിബിഡതരകളാ ആവലി ലോപനീയം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നില്ലേ ആ ഭാഗത്ത്. അതിൻ്റെ അർത്ഥം പഠിച്ചിട്ട് ആ ഒരു നീല വെളിച്ചത്തിൻ്റെ നടുക്കിരിക്കുന്ന ഒരു തേജസ്സിനെ ധ്യാനിക്കുന്നില്ലേ, കാണുന്നില്ലേ? അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മളത് ചെല്ലാൻ. അത് ചെല്ലുമ്പോൾ അസാമാന്യമായിട്ടൊരു അനുഭൂതി ഉണ്ടാവും നമുക്ക്. ശ്രമിച്ചു നോക്കണം എല്ലാവരും ഒന്ന് വീട്ടിൽ പോയിട്ട് കണ്ണടച്ചിരുന്നിട്ട് ഈ കോമളം കൂജയൻ ചെല്ലുക. എന്നിട്ട് നമ്മുടെ ഈ ശരീരമാകണ പുരത്തിൻ്റെ അകത്ത് ഭഗവാന്റെ ആ ചൈതന്യത്തെ, അതങ്ങോട്ട് ഒരു ചെറിയ കണിക പ്രകാശത്തിൻ്റെ, പിന്നെ അതങ്ങോട്ട് വളർന്നു വലുതായി വളർന്നു വലുതായി വളർന്നു വലുതായി അങ്ങനെ വരുമ്പോൾ ഭട്ടേരിപ്പാട് കണ്ട പോലെ നമുക്കും കാണാൻ ഭഗവാൻ സഹായിക്കും, നമ്മളെ അനുഗ്രഹിക്കും ഭഗവാൻ, ഒരു സംശയമില്ല. നേരത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ വായിൽ വെച്ച് നുണയാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് ശർമാജി പറഞ്ഞപ്പോൾ ആദരണീയനായ മണിസ്വാമി അവിടെ ഇരുന്ന് ഉറക്കുറക്കെ പറഞ്ഞു, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ എന്നല്ലേ ഇതല്ലേ പറയണത് ഭട്ടരിപ്പാട്. പദഭജനം ശ്രേയ, പദഭജനത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ലാഭം? ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ അതിപ്പോൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിലുണ്ട്, കൽപ്പാത്തിയിലുണ്ടായതാണ്. ഞാൻ താമസിക്കുന്നത് പാലക്കാട് കൽപ്പാത്തിയിലാണ്. ഞങ്ങൾക്ക് അവിടെ അടുത്ത് രാമനാഥപുരത്തൊരു വേദപാഠശാലയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം നന്നായി ഭജനയൊക്കെ പാടുന്ന, നല്ല ശാസ്ത്രങ്ങളിലൊക്കെ അവഗാഹമുള്ള, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു തമിഴ് ബ്രാഹ്മണനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കഥയാണ്, അദ്ദേഹം അത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരുന്നു. വേദപാഠശാലയിൽ അനവധി സംസ്ഥാനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കുന്നുണ്ട്, കാഞ്ചി പീഠത്തിൻ്റെയാണ്. അതിലൊരു 6-7 വയസ്സുള്ളൊരു മോൻ ആന്ധ്രയെന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവനെ കാണാൻ തന്നെ ഒരു ഐശ്വര്യം. അവനിങ്ങനെ ഒരു മുണ്ടൊക്കെ പോയച്ച് അവിടെ നിൽക്കുന്നൊരു കുടുമയൊക്കെ ആയിട്ട്, അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അത്രേ തമിഴിൽ ചോദിച്ചു, തമ്പി ഉനക്ക് തമിഴ് തരുമാ ചോദിച്ചു. അപ്പോൾ മാമ അത് തന്നെ നമ്മൾ പേശിട്ടിരിക്കോ പറഞ്ഞു. തമിഴ് തരുമാന്ന് ചോദിച്ചാൽ അവൻ്റെ ഉത്തരം തന്നെയാണ്, മാമ അത് തന്നെ നമ്മൾ പേശിട്ടിരിക്കോ, നമ്മൾ അതല്ലേ സംസാരിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്നെ പഠിക്കറായി എന്ന് ചോദിച്ചു. ഞാൻ വേദം പഠിക്കറായി മാമാ, ഞാൻ വേദമാണ് പഠിക്കുന്ന അമ്മാവ പറഞ്ഞു. നീ എതുക്ക് വേദം പഠിക്കറായി? നാം യാരെന്ന് തെരിയ വേണ്ടാമാ എന്ന് ചോദിച്ചു. അത്ര അപ്പം നാം യാരെന്ന് തെരിഞ്ഞിട്ട് എന്നാ പ്രയോജനം? അങ്ങനെ അറിഞ്ഞിട്ടിപ്പോൾ എന്താ പ്രയോജനം? നാം എല്ലാം ഒന്നെന്ന് തെരിയും അതുക്ക് താൻ.
അപ്പോൾ ഒന്നിൽ നിന്ന് തിരിഞ്ഞിട്ട് എന്ന പ്രയോജനം? അപ്പൊ കുട്ടി പറയാത്രേ, നിമ്മതിയായിരിക്കലാന്ന്. ആ നിമ്മതിയായിരിക്കലാന്നുള്ളതാണ് സുബ്രഹ്മണ്യസ്വാമി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ തിരുവണ്ണാമലയിലെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് അരുണഗിരിനാഥൻ എടുത്തു ചാടിയപ്പോൾ സുമ്മായിര് എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയത്. അടക്കം, മനസ്സിൻ്റെ അടക്കമാണ് ആധ്യാത്മികതയുടെ അടിത്തറ. പതഞ്ജലി മഹർഷി വെറുതെ അല്ല പറഞ്ഞത്, ചിത്തവൃത്തി നിരോധം യോഗം. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം അതിലേക്കുള്ള ഉപകരണങ്ങൾ മാത്രമാണെന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ഭഗവാനെ സമീപിക്കുക, അല്ലാണ്ട് ഇതല്ല. അതുകൊണ്ട് നേടേണ്ടതായിട്ടൊന്നുണ്ട്, ആ ചിത്തവൃത്തി നിരോധം മനസ്സടക്കം എന്തിനു വരണം എന്നിനി ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഭയം പോകാൻ. അതാണ് ഭഗവാൻ അഭയമൂർത്തിയാണെന്ന് പറയണം അല്ലേ. നമ്മൾ ഭഗവാന്റെ രണ്ട് കൈകൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് അഭയം, ഇത് വരം. നമ്മുടെ വിചാരം ഇതാണ് അനുഗ്രഹം വരം തരണമെന്ന്, അല്ല, ഇത് അഭയം. തമിഴിൽ പറയും, യാമിരുക്ക ഭയമേൻ, ഞാനിരിക്കുമ്പോൾ നിനക്ക് എന്തിനാ പേടി എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഭയം പോകാൻ എന്തു ഭയം? നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഒറ്റ ഭയമുള്ളൂ, നമുക്ക് ഒരു വികാരമുള്ളൂ മനുഷ്യരാശിക്ക് പൊതുവിൽ. അത് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് അവെയറാണ്. മൃഗങ്ങൾക്കതുമില്ല, മൃഗങ്ങൾക്കത് സ്പോണ്ടേനിയസ് ആണ്. നമ്മൾ, നമുക്കുണ്ടത് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ, കോർട്ടക്സിൻ്റെ അകത്ത് ഒരു ക്രോക്കഡൈൽ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് മുതല തലച്ചോറ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്, നമ്മുടെ പരിണാമത്തിൻ്റെ ആദ്യ ദശയിലുള്ളതാണ്. ഒരാളിപ്പോൾ ഇരിക്കുമ്പോൾ എൻ്റെ പുറകിൽ വന്നിട്ട് ഒരാളിപ്പോൾ എന്നെ ഒരൊറ്റ തട്ട് കെട്ടി ഞാനൊരു ഞെട്ടു ഞെട്ടു അറിയാണ്ട്, എത്ര ഞാൻ സ്ഥിതപ്രജ്ഞാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിലും ചിലപ്പോൾ ഞെട്ടും. ആ ക്രോക്കഡൈൽ ബ്രെയിനെയാണ് ഈ തപസ്സുകൾ മുഴുവൻ മെരുക്കിയത്. മഹർഷിമാർ എന്തിനാ മെരുക്കിയത്? ഈ ക്രോക്കഡൈൽ ബ്രെയിൻ. ഈ ക്രോക്കഡൈൽ ബ്രെയിനാണ് എത്ര സത്സംഗം ചെയ്താലും എത്ര ജപിച്ചാലും എന്തൊക്കെ ചെയ്താലും പിന്നെയും നമുക്ക് പ്രലോഭനങ്ങൾ, നമ്മുടെ അടിസ്ഥാന വാസനകൾ മുഴുവൻ ഈ ക്രോക്കഡൈൽ ബ്രെയിൻ്റെ അകത്താണ് കിടക്കണം. ആ ക്രോക്കഡൈൽ ബ്രെയിൻ അറിയണത് ഒരൊറ്റ ഭാഷയുള്ളൂ, മരണഭയം. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം മരിക്കാൻ പഠിക്കുക എന്നുള്ളതാണെന്ന് ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറയുന്നുണ്ട്. പലരും എന്നെ ചീത്തയും പറയുന്നുണ്ട്, എന്തിനാ പേടിപ്പിക്കണം എന്ന് ചോദിച്ചു. അമ്പിയ ചേച്ചി കഴിഞ്ഞൊരു പ്രഭാഷണത്തിൻ്റെ അവിടെ അഭയദാനന്ദ ആശ്രമത്തിൽ ഉണ്ടായപ്പോൾ എന്നോട് ചോദിച്ചു, എന്തിനാ അങ്ങനെ പറയണേ എന്ന് ചോദിച്ചു. അപ്പോൾ മരണഭയം, ഈ മരണഭയത്തിനെ കേന്ദ്രീകരിച്ചാണ് മനുഷ്യൻ്റെ സകല വികാരങ്ങളുടെയും അടിസ്ഥാനം നിൽക്കുന്നത്. ഇത് ഏറ്റവും വലിയ, നമ്മളെന്താ പറയുക, പ്രൂഫ് വേണോ, തെളിവ്? നമുക്കൊരാളോട് ഒരു അസൂയ തോന്നുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരുത്തൻ എന്നെക്കാട്ടിലും മുകളിൽ കയറിപ്പോകണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വേറൊരാൾ എനിക്കുള്ള അവസരങ്ങൾ ഇല്ലാണ്ടാക്കുന്നു തോന്നുന്നു, അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവൻ എന്നെക്കാളും നന്നായിട്ട് ജീവിക്കുന്നു തോന്നുന്നു, എന്നെക്കാട്ടിലും സൗന്ദര്യമുണ്ട് തോന്നും, എന്നെക്കാട്ടിലും ആരോഗ്യമുണ്ട് തോന്നും. ഈ സകല കോംപ്ലക്സുകളുടെയും അസൂയകളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഇല്ലായ്മയുടെയും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എനിക്ക് നാശം സംഭവിക്കുമോ അതില്ലാത്തത് കൊണ്ട് എന്നുള്ള അടിസ്ഥാന വികാരമാണ്. ഈ എനിക്ക് നാശം സംഭവിക്കുമോ എന്നുള്ളത് തന്നെയാണ് മരണഭയം. ഇത് കുറച്ചു നേരമെങ്കിലും നമ്മൾ മറക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് നമ്മൾ സന്തോഷം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഭൗതികമായിട്ടുള്ള സന്തോഷം ഒക്കെ ഈ പ്രകാശമില്ലാതെ, അല്ല, വെളി, എന്താ പറയുക, തിരിച്ചാ പറയണ്ട, ശരിക്ക് ഇരുട്ടില്ലാതിരിക്കുമ്പോൾ പ്രകാശം വരിക എന്ന് പറയാൻ പറ്റില്ല. മരണഭയം ആണ് റിയൽ. അത് നമ്മൾ കുറച്ചു നേരം ഒന്ന് മറക്കുമ്പോൾ നമ്മളതിനെ സന്തോഷം എന്ന് പറയും. എന്നാലും അകത്ത് ഒരു പെട്ടപ്പുണ്ടാവും, എന്തോ ഒരു പെട്ടപ്പ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ടാവും, ഒരു എരിച്ചിൽ, ഒരു പെടപ്പുണ്ടാവും. ഇത് ഈ നാശത്തിനോടുള്ള മനസ്സിൻ്റെ, നെഗറ്റിവിറ്റിയോടുള്ള മനസ്സിൻ്റെ ഭയവും ആഭിമുഖ്യമാണ്. ഇതിനെ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സകല ജീവികളിൽ മനുഷ്യ മരണഭയമുണ്ട്, പക്ഷെ മനുഷ്യനിൽ ഇത് വിശേഷമായിട്ട് കൂടുതലാണ്. അതിനെ അതിജീവിക്കുക. അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാ? ഈ ശരീരം നശിച്ചാലും നമുക്ക് യഥാർത്ഥത്തിൽ നാശം സംഭവിക്കുന്നില്ല. അപ്പോൾ ഭഗവത്ഗീതയുടെ ഒക്കെ അടിസ്ഥാന സന്ദേശമായിട്ട് നമ്മൾ പറയണം, അതേ സന്ദേശത്തിനെ മരിക്കാൻ വെറും 7 ദിവസം മാത്രം പ്രിസ്ക്രൈബ്ഡായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരാൾക്ക് കഥകളുടെ രൂപത്തിൽ പറഞ്ഞു കൊടുത്ത് അയാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ, മരണത്തിൽ നിന്ന് രക്ഷിക്കുക തന്നെയാണ് വേണ്ടി പറയപ്പെട്ടതാണ് മഹാഭാഗവതം. അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് പരീക്ഷിത്. പരീക്ഷിത് ഒരിക്കൽ മരിച്ചാളാ, ഗർഭത്തിൽ മരിച്ചാളാ, ഭഗവാൻ വീണ്ടും ജീവിപ്പിച്ചാണ്. എന്തിനാ ഭഗവാൻ ജീവിപ്പിച്ചെന്ന് ആലോചിച്ച് എനിക്ക് ചിലപ്പോൾ തോന്നും ഈ ഭാഗവതം കഥ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷിത് എന്ന് പറഞ്ഞാൽ
വരുന്ന ഒരു കാലത്തിന്റെ ധർമ്മോദയത്തിന്റെ പ്രതീകമായിരുന്നു, പ്രത്യാശയായിരുന്നു. പിന്നല തിരുമല ക്ഷേത്രത്തിൽ ദ്രൗപദിയുടെ കൃഷ്ണഭക്തി പറഞ്ഞ സമയത്ത് അവസാനിപ്പിച്ചത് പരീക്ഷത്തിനെ പറഞ്ഞിട്ടാ. വാസ്തവത്തിൽ എനിക്ക് അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് പറഞ്ഞ പോലെ ഇപ്പോൾ തോന്നുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. നമുക്ക് ഏറ്റവും മാതൃകയാക്കാവുന്ന മരണത്തിനെ അതിജീവിക്കാനുള്ള പാഠങ്ങളെ പഠിപ്പിച്ചു തരുന്ന, അതിനെ എങ്ങനെ പ്രാവർത്തികമാക്കാം. പരീക്ഷത്തിന് 7 ദിവസത്തെ നോട്ടീസ് ഉണ്ടായിരുന്നു, ഡെത്ത് നോട്ടീസ്. 7 ദിവസമേ ഉള്ളൂ, സർപ്പം കടിച്ച് മരിക്കും എന്ന് പറഞ്ഞു. നമുക്ക് ചിലപ്പോൾ നോട്ടീസ് പോലും കിട്ടില്ല. ആ നോട്ടീസ് നമുക്ക് കിട്ടില്ല. നമ്മളിൽ പലർക്കും ആ നോട്ടീസ് ഇല്ലാണ്ടാണ് പോണ്ടി വരുന്നത്. അതുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞ പോലെ എത്ര ചെറുപ്പത്തിൽ തുടങ്ങാൻ പറ്റുമോ, ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമോ. കാരണം ഒരു കളങ്കു വേശാത്ത പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ, പുറത്ത് വന്നാൽ കഴിഞ്ഞു. അത് നാരദ മഹർഷിക്ക് അസലായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് ആ ഐഡിയ പ്ലാൻ ചെയ്തത്. അവിടെ ഭാഗവതം സംഗ്രഹിച്ച് പറയുക എന്നുള്ളതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ പറഞ്ഞേ പറ്റൂ. കാരണം എന്നാലേ സംഗ്രഹം മനസ്സിലാവുള്ളൂ. ഭാഗവതത്തിൽ 4 കുഞ്ഞുങ്ങളുണ്ട്, 5 പേരുണ്ട്, പക്ഷേ അതിൽ ഒരാളെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കുഞ്ഞായിട്ട് കാണാൻ പറ്റുന്നില്ല. 4 കുഞ്ഞുങ്ങളുടെ കഥയാണ്. അവർ കൂടെയാണ് ഈ കഥ മുഴുവൻ പോകുന്നത്. ഒന്ന് പരീക്ഷത്തിനെ ശപിച്ച ശൃംഗി, ആ കുട്ടി കാരണമാണ് ഭാഗവതം ഉണ്ടാവാനുള്ള മൂലകാരണം. പിന്നെ ധ്രുവൻ, അത് കഴിഞ്ഞാൽ പ്രഹ്ലാദൻ, 4-ാമത്താളാരാ ഭഗവാൻ സ്വയം ഉണ്ണികണ്ണനായിട്ട്. അങ്ങനെ 4 കുഞ്ഞുങ്ങളാണ് ഭാഗവതത്തിൻ്റെ അകത്ത് ഓടിക്കളിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാർക്കണ്ഡേയ മഹർഷിക്ക് തൻ്റെ സ്വരൂപം തന്നെ ശിശുവിൻ്റേതാണ്, ഞാൻ ശിശുവിനെ പോലെയാണ് എന്ന് കാണിച്ചു കൊടുത്തു. ഇപ്പം പിറന്നു വീണിട്ടുള്ള വസ്തുവിനെയാണ് നമ്മൾ ഏറ്റവും പുതുമയായിട്ട് കളങ്കമേശാത്ത അവസ്ഥ. നമ്മൾ നാരായണീയത്തിൽ പ്രതിനിമിഷ നവീന എന്നൊരു വാക്കുണ്ട്, അത് തന്നെയാണ് മഹാദേവനെ പറയുമ്പോൾ സദ്യോജാതൻ എന്നും പറയും. ഇപ്പം ജനിച്ചത് ആ അവസ്ഥയാണ്. ആ അവസ്ഥയുടെ ദർശനത്തിലേക്ക് മനസ്സിനെ എത്തിക്കുമ്പോൾ എല്ലാം നശിച്ചാലും ഇതൊന്ന് മാത്രമേ ഉള്ളൂ എന്ന ബോധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവത കഥകൾ മുഴുവൻ ഒരു ഒഴുക്കായിട്ട് അങ്ങോട്ട് ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ശുഭമഹർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ശാപം ഫലിക്കാണ്ടൊന്നിരുന്നില്ല, ശൃംഗിയുടെ ശാപം ഫലിച്ചു, പക്ഷെ തക്ഷകം കടിച്ചത് വെറുതെയായിപ്പോയി. ശുഗബ്രഹ്മർഷിയുടെ തത്വകഥനം കേട്ട പരീക്ഷിത്ത് മരണത്തെ അതിജീവിച്ചു. കഥയുടെ പ്രഭാവം കൊണ്ട്, കഥ പറച്ചിലിൻ്റെ പ്രഭാവം കൊണ്ട്, കഥ പറഞ്ഞയാളുടെ മഹിമ കൊണ്ട് പരീക്ഷിത്ത് ലോകവസ്തുക്കളിൽ നിന്ന് മുഴുവൻ തൻ്റെ സമസ്ത ഇന്ദ്രിയങ്ങളെയും പിൻവലിച്ചു. ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ചു, ആ മനസ്സിൽ നിന്ന് ബുദ്ധിയെയും പിൻവലിച്ചു. എന്നിട്ട് ആ ബുദ്ധിയെ തൻ്റെ അന്തരാത്മാവിൽ അങ്ങോട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ട് ആ ഇനി കടിക്കുകയാണെങ്കിൽ കടിച്ചോ. ഒരു ഭൗതിക വിഷം ആധ്യാത്മിക ഉന്നതിയിലെത്തിയ ഒരാളെ എന്ത് ബാധിക്കാനാണ്? ഇങ്ങനെ മരണത്തെ കീഴടക്കാൻ പരീക്ഷത്തിനുപകരിച്ച മഹാ അസ്ത്രമാണ് മഹാഭാഗവതം. അസ്ത്രമാണത്, ആയുധ. ആ മഹാസ്ത്രം നമ്മൾ മൃത്യുവിൻ്റെ ജയത്തിന് വേണ്ടിയിട്ട് വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ പറയും, ഓം നമോ വിഷ്ണായ, വിഷ്ണുവിനെ രുദ്രനെയും മൃത്യുവായി കണ്ടുള്ള മന്ത്രങ്ങൾ പറയാറുണ്ട്. ആ മന്ത്രങ്ങളിലൊക്കെ നമുക്ക് ആത്യന്തിക സത്യം ഈ ഗേറ്റ് കടക്കലാണ്. അതുകൊണ്ട് നമ്മൾ ആ മഹാസത്രവേദി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഭാഗവത പ്രവചന വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മരണത്തിനെ ജയിക്കാനുള്ള, മൃത്യുഞ്ജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മഹാസ്ത്രം എടുത്ത് പ്രയോഗിക്കുന്ന പുണ്യസ്ഥലമാണ്. നേരത്തെ കിംനോ മൃത്യു കരിഷതി, മൃത്യുഞ്ജയ സ്തോത്രം ശർമാജിയുടെ ചൊല്ലി. ഭഗവാനെ ഹൃദയത്തിലുള്ള ഒരാളെ എങ്ങനെ മരണം തൊടാനാണ്? അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം മുക്തിഗ്രന്ഥമാണ്. ആ മുക്തിഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഗ്രന്ഥമാണ്. ആ മോക്ഷത്തിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാണ്ട് ശരീരം കളഞ്ഞതിന് ശേഷമല്ല. അതുകൊണ്ടാണ് പരമഹംസന്മാരുടെ പറയപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് എല്ലാ അധ്യായങ്ങളും അവസാനിക്കുന്നത്. പരമഹംസന്മാരാണ് ഇത് പറയേണ്ടത്. പരമഹംസന്മാർ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ പൂർണ്ണമായിട്ട്. കാരണം ആ ബ്രഹ്മം തെളിഞ്ഞു വിളങ്ങണം.
ഏതൊരു സത്യത്തെയാണോ സത്യംപരം ധീമഹി സത്യംപരം ധീമഹി പറ തുടക്കത്തിലും അവസാനത്തിലും ഡാ ഇപ്പ ജനിച്ച എത്ര ആ ശിശു നോക്കൂ ഭഗവാന്റെ അത് പറയുമ്പോൾ തന്നെ ലക്ഷണം ആ അവസ്ഥ ആ നൈർമല്യം അതാണ് വേണ്ടത് ആ സത്യംപരം ധീമഹി എന്ന് പറഞ്ഞാൽ ആ സത്യം എന്ന് പറഞ്ഞത് ഇപ്പ ജനിച്ച അവസ്ഥയാണ് ആ സത്യമാണ് ആ വിരൽ പിടിച്ച് കിടക്കുന്നത് ഈ ഭാഗവതത്തിന് ഈ മഹാഗ്രന്ഥത്തിന് ഒരു ഗുരുമന്ത്രമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണത് വാസ്തവത്തിൽ അതാണ് ഗുരുമന്ത്രം കാരണം ഭാഗവതത്തിൻ്റെ യഥാർത്ഥ ഗുരു ആദ്യ ഗുരു നാരായണനാണെന്നുള്ളതാണ് ആ മന്ത്രമാണ് ഗജേന്ദ്രൻ പറയണത് നമ്മളിപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ആ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ ഹൃദയമന്ത്രം ആ ഗുരുമന്ത്രം നമ്മൾ പറയില്ലേ ഒരു ഗുരുമന്ത്രവും ഒരു മൂലമന്ത്രവും ഉണ്ടാവും ഒരു ഉപാസകന് ആ ഗുരുമന്ത്രം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നുള്ളതാണ് ആ ഗജേന്ദ്രൻ്റെ സ്തുതി ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിലാണ് ബ്രഹ്മദേവന് തത്വോപദേശം ചെയ്യുന്നത് രണ്ടാമത്തെ സ്കന്ധത്തിൽ ആ ഉപദേശം വിപുലീകരിച്ചു ത്വമേതദ് വിപുലീകുരു എന്നും പറഞ്ഞിട്ട് നാരദനോട് പറഞ്ഞു നീ അതിനെ വിപുലീകരിച്ചോളൂ എന്ന് പറഞ്ഞു നാരദനത് അനവധി വഴിക്ക് തൻ്റെ പ്രവൃത്തി കൊണ്ട് ഭജന കൊണ്ട് തൻ്റെ കലഹങ്ങൾ കൊണ്ട് തൻ്റെ പലവിധ പ്രചാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ അപ്പോൾ പ്രഹ്ലാദനെ പോലെ ഒരു കുഞ്ഞിനെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു മഹാഭക്തനെ രൂപപ്പെടുത്തിയെടുക്കുന്ന വഴിയൊക്കെ അതിനെ അങ്ങോട്ട് വിപുലീകരിച്ചു വ്യാസന് ഭാഗവതം രചിച്ച് നമ്മളിലേക്ക് എത്തിക്കാനുള്ള പ്രചോദനം നൽകി വ്യാസദേവന് വ്യാസദേവനെന്ന് ഇത് ശുഗമഹർഷിക്ക് ശുഗബ്രഹ്മർഷിക്ക് അത് പകർന്നു കിട്ടി ഗംഗാതീരത്ത് പ്രായോപവേശം ഭക്ഷണം ഇല്ലാണ്ട് വ്രതം എടുത്തുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിന് ശുഗൻ ഈ കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തു ആ അവസരത്തിൽ അവിടെ സന്നിഹിതനായിരുന്ന സൂതൻ രോമഹർഷണൻ്റെ പുത്രൻ ഉഗ്രശ്രവസ്ര എന്നുള്ള പേരിൽ വിശ്രുതനായിട്ടുള്ള ആ സൂതൻ നൈമിശാരണ്യത്തിൽ ദീർഘസത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ശൗനകാദി മഹർഷിമാർക്ക് ഈ കഥ ഉപദേശിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് നമ്മളിത് കേൾക്കുന്നത് വാസ്തവത്തിൽ ഇതിൽ അവസാനത്തെ കഥ പറച്ചിലുകാരൻ സൂത ഈ സൂതനാണ് സൂതൻ ശുഗൻ പറഞ്ഞതിനെ നമുക്ക് ഉദ്ധരിച്ച് പറഞ്ഞു തരികയാണ് ശുഗൻ വ്യാസവാക്യങ്ങളെ മുഴുവൻ കീർത്തിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് വാസ്തവത്തിൽ വ്യാസമഹർഷി തൃതീയ സ്കന്ധം തൊട്ട് പതിനൊന്നാമത്തെ ഏകാദശ സ്കന്ധം വരെ മാത്രമേ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാണ് പറയണം ഒന്നാമത്തെ സ്കന്ധം രണ്ടാമത്തെ സ്കന്ധു ദ്വാദശു പിൽക്കാലത്ത് എഴുതി ചേർത്തപ്പെട്ടതായിരിക്കാം കാരണം അപ്പോഴേ അതിനൊരു പൂർണ്ണത വരുള്ളൂ ഇതിൻ്റെ ഒരു ഉത്ഭവകഥ വരണം ഇതെങ്ങനെ അവസാനിക്കണം ഇത് വായിച്ചാലുള്ള ഗുണം എന്താണ് ഇതൊക്കെ വരണം അല്ലാണ്ട് ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് അതിനുവേണ്ടി എഴുതി ചേർക്കപ്പെട്ട ഭാഗങ്ങളാണ് എന്നാ പറഞ്ഞു ഈ ഭാഗവതം ഗ്രന്ഥം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അക്ഷരരൂപത്തിലുള്ള ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭഗവാന്റെ ഗ്രന്ഥാവതാരമാണ് ഈ മഹാഭാഗവതം എന്ന് പറയുന്നത് അത് അനശ്വരമാണ് അതിൻ്റെ ഉപാസന എന്ന് പറഞ്ഞാൽ ഭഗവത് ശരീരത്തെ ശുശ്രൂഷിക്കുക അതിനെ നുണയ്യുക അതിനെ സാക്ഷാത്കരിക്കുക അത് തന്നെയാണ് വേറെ എവിടെയും അന്വേഷിച്ച് വേണ്ട ഈ മഹാഗ്രന്ഥം മാത്രം മതി ഇതിൽ ഓരോ അക്ഷരവും ഭഗവാന്റെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളാണ് ഗുരുവായൂരപ്പനെ ഇങ്ങനെ അറിയാൻ സാധിച്ചാൽ നമുക്ക് പലപ്പോഴും ഒരു ഗ്രന്ഥമല്ലേ എന്ന് കരുതി നമുക്കതിനോട് ഒരു വില തോന്നാതിരിക്കും അതിൻ്റെ മർമ്മം അറിഞ്ഞവർ അങ്ങനെയല്ല കാണുന്നത് അങ്ങനെ അല്ലാതെ ചിലപ്പോൾ ഒരു തുടക്കക്കാർക്കൊക്കെ തോന്നും ഓ ഭാഗവതം ചെന്താ ജസ്റ്റ് അനദർ ഗ്രന്ഥം മറ്റൊരു ഗ്രന്ഥം വായിച്ചാൽ പോരെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥം വായിച്ചാൽ പോരെ എന്നൊക്കെ തോന്നും പക്ഷെ ഭാഗവതം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനാണ് ഭഗവാന്റെ ശരീരമാണ് ഇതിൽ ഓരോ സ്കന്ധങ്ങളും ഭഗവാന്റെ ശരീരാവയവങ്ങളാണ് സ്കന്ധം എന്ന് പറഞ്ഞാൽ ചില്ലകൾ ശരീരം എന്നൊക്കെ അനവധി അർത്ഥങ്ങളുണ്ട് തോള് എന്നുള്ളൊരർത്ഥം വേറെയുണ്ട് അങ്ങനെ വളരെ വളരെ വ്യത്യാസമുള്ള അർത്ഥങ്ങളുള്ളതാണെങ്കിലും ഭഗവാന്റെ ശരീരം എന്ന അർത്ഥമെടുക്കാം നമുക്കിതിന് ഇതിൻ്റെ സാരമാണ് ബ്രഹ്മദേവൻ തന്നെ നാരദ മഹർഷിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് സമാസേന ഹരേർന്യത് അന്യസ്മാത് സദസച്ചയത് ഹരിന്ന് ഭിന്നമായിട്ട് അന്യമായിട്ട് കാര്യമായിട്ടോ കാരണമായിട്ടോ യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം ഇത് തന്നെയാണ് ബ്രഹ്മബോധം
ആ ബ്രഹ്മത്തെയാണ് ദത്താവത്ഭാതി സാക്ഷാൽ ഗുരുഭവനവരെ എന്ന് പറഞ്ഞിട്ട് ഭട്ടാരിപ്പാട് എഴുതി വെച്ചത്. ഹരേരന്യ ദേവം ന മന്യേന മന്യേ എന്ന് ശങ്കരൻ പറയുമ്പോൾ അന്യ ദേവനില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ ദേവന്മാരും ഒന്നാണ് എന്ന അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. അതാ സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാനാണ് എന്ന് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ബ്രഹ്മദേവൻ പറയണുണ്ട്, ഇതം ഭാഗവതം നാമയന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതേനാം ത്വമേതദ്വിപുലീ ഗുരു. ശ്രീഭഗവാൻ ഗുരുവായൂരപ്പൻ എനിക്ക് ഉപദേശിച്ചു തന്ന ഭാഗവതാണ്, ഭഗവത് വിഭൂതികളുടെ സംഗ്രഹമാണ് ഈ കഥ. ഇങ്ങനെ വേദങ്ങളെ നമുക്ക് തന്ന ബ്രഹ്മൻ, ബ്രഹ്മദേവൻ നാരദന് ഭാഗവതവും ഭക്തിമാർഗത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗുരുപദേശമൊക്കെ അപ്പോൾ കേട്ടോണ്ടിരിക്കുകയാണ്. പരീക്ഷത്ത് ഈ കഥയൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് ചുരുക്കി പറഞ്ഞു കേട്ട് അതിൻ്റെ ഒരു ചുരുക്കത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടുന്നാണ് നാല് ശ്ലോകങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ചതുശ്ലോകി, ചതുശ്ലോകി പറയാണ്ട സംഗ്രഹത്തിലേക്ക് കടക്കാൻ പാടില്ല എന്ന് എളിയ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചതുശ്ലോകിയെക്കുറിച്ച് അനുസ്മരിക്കാതെ ഞാൻ വ്യാഖ്യാനിക്കാനൊന്നും പോകുന്നില്ല, കാരണം ചതുശ്ലോകിയെക്കുറിച്ച് ഇവിടെ ഒരു ഗംഭീര പ്രഭാഷണം രണ്ടാം ദിവസം ഉണ്ടായിരുന്നു. അപ്പം ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആത്മാവിന് ഭഗവാന്റെ മായ കൊണ്ടല്ലാതെ ദേഹബന്ധം സംഭവിക്കില്ല. അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ശുകമഹർഷി ഇതിനുള്ള മറുപടി കൊടുത്തു തുടങ്ങുന്നത്. താൻ നെടുനാൾ തപസ് ചെയ്തിട്ട് സൃഷ്ടിക്കുള്ള ശക്തി നേടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മദേവന് തോന്നി തനിക്ക് അഹങ്കാരം വരുമോ, താൻ സ്രഷ്ടാവായി തീർന്നു, അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നാരായണനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവോ അപ്പുറത്ത്? അപ്പോ അങ്ങനെ നാരായണനെ ഭജിക്കുക, നാരായണനെ തപസ് ചെയ്യുക. അപ്പൊ ഭഗവാൻ ബ്രഹ്മദേവന് വേറെ ആരോടും ചോദിക്കാനില്ല, തൻ്റെ അച്ഛനും ഗുരുനാഥനും ഒക്കെ ഭഗവാനാണ്. അപ്പൊ ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്, എനിക്ക് തത്വോപദേശം ചെയ്താലും എനിക്ക് ആ ബന്ധനം സൃഷ്ടിയായിട്ട് എനിക്കൊരു ബന്ധനം വരരുത്. നോക്കൂ, കർമ്മണ്യേവാധികാരസ്ഥയെന്ന് നമ്മൾ പിൽക്കാലത്ത് പഠിക്കണേലെ, ആ കർമ്മത്തിലുള്ള പ്രതിപത്തി ഇല്ലാണ്ടാവാൻ ബ്രഹ്മദേവൻ അന്നേ ബുദ്ധിയുണ്ടായി. അദ്ദേഹം ചോദിക്കുകയാണ്, അതിനറിയാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയണം, ഭഗവാൻ അത് വളരെ അതിനൊരു ഇൻട്രോ കൂടെ പറഞ്ഞിട്ടാ, സ്വന്തം അനുഭവത്തിൽ ചേർന്നത്, സ്വാനുഭവയുക്തമായിട്ടുള്ളത്, എന്നാൽ പരമരഹസ്യവുമായിട്ടുള്ളത്. എന്തീ രഹസ്യം, രഹസ്യം രഹസ്യം എന്ന് എല്ലാ പുരാണങ്ങളിലും പല സ്ഥലത്തും പറഞ്ഞാൽ ഇത് നമ്മൾ അറിയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടല്ല, ഇത് കണ്ണി കണ്ടമാരി എടുത്തിട്ട് ചർവിത ചർവണമാരി ചവയ്ക്കുകയും വീണ്ടും വീണ്ടും ചവയ്ക്കും, അത് അർഹതയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും അതിനെക്കുറിച്ച് ഡമ്പ് വിചാരിക്കുകയും ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ രഹസ്യം എന്ന് വിളിക്കുന്നത്. അത് ഉപയോഗിക്കേണ്ട അധികാരപ്പെട്ടവരെടുത്ത് ഉപയോഗിക്കുക, അതിനൊരു അധികാരക്രമം, അതാണ് ഈ ഗുരുപരമ്പരകളൊക്കെ. അപ്പോൾ ഭഗവാൻ പറയാണ്, പരമരഹസ്യമായിട്ടുള്ള ജ്ഞാനം നീ മനസ്സിലാക്കിക്കോ. വിജ്ഞാനം അനവധിയുണ്ട്, പക്ഷേ ജ്ഞാനം ഒന്നേ ഉള്ളൂ, അറിയേണ്ടതായിട്ട് ഒന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം, എൻ്റെ സ്വരൂപം, എൻ്റെ സത്ത, എൻ്റെ രൂപം, എൻ്റെ ഗുണം, എൻ്റെ കർമ്മങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ അറിയാൻ ഒരു രഹസ്യം അറിഞ്ഞാൽ മതി, ഒരു തത്വജ്ഞാനം, അത് എൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങേക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. അതാണ് അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സദസത്പരം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ നാല് മഹാശ്ലോകങ്ങൾ. സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. സൃഷ്ടിക്ക് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ, പ്രളയത്തിന് ശേഷം അവശേഷിക്കുന്നത് ഞാൻ തന്നെ. അതാണ് മാർക്കണ്ഡേയൻ ഒരു വിരൽ പിടിച്ച് കിടക്കണ കുഞ്ഞായിട്ട് കണ്ടത്. കടകകുണ്ടലങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ കിടക്കുന്ന വളകളും കുണ്ടലങ്ങളും ഒക്കെ ആയിട്ടൊക്കെ സ്വർണത്തിനെ പലവിധ ആഭരണങ്ങളായിട്ടൊക്കെ മാറ്റാൻ പറ്റും. ആ മാറ്റുകയാണെങ്കിലും സ്വർണം മാറുന്നില്ല, സ്വർണം അതിൻ്റെ ഗുണത്തോടു കൂടിയിട്ട് അവിടെ തുടരുന്നു. ഇപ്പോഴത്തെ 916 കഥ അല്ലാട്ടോ പറയണത്, യഥാർത്ഥ സ്വർണത്തിൻ്റെയാണ്. അപ്പോൾ ഇപ്പം മാറ്റാൻ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ സ്വർണത്തിൻ്റെ പരസ്യം ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അനവധി പരസ്യങ്ങൾ, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു മെക്കാനിസം അറിയാം. അപ്പോൾ ഈ സ്വർണം പക്ഷെ അങ്ങനെയല്ല, ഈ സ്വർണം മാറാതെ തുടരും. നാമങ്ങൾ മാറും, രൂപങ്ങൾ മാറും, പക്ഷെ എന്നാലും ഞാൻ എന്നുള്ളത് എല്ലാ കാലത്തും ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒക്കെ ഒരു മാറ്റവും ഇല്ലാണ്ട് ഞാൻ, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ അവിടെ ശരിക്ക് ഉപനിഷത്തുകളുടെ സത്തയായിട്ടുള്ള രണ്ട് ഉപനിഷത് മന്ത്രങ്ങളെ സൂചിപ്പിക്കേണ്ടതെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. സദേവ സോമ്യ ഇതമഗ്ര ആസീത്, ആത്മാവാ ഇതമഗ്ര ആസീത്. ഈ രണ്ട് ഉപനിഷത് മന്ത്രങ്ങളെയാണ് ഭഗവാൻ വാസ്തവത്തിൽ ഇവിടെ ചുരുക്കി, അതായത് വേദത്തിൽ നിന്ന് തന്നെ കടഞ്ഞെടുത്തതിനെ തന്നെയാണ് വീണ്ടും ബ്രഹ്മദേവൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു.
അങ്ങനെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് സത് ആത്മാവ് അഹം ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. നമ്മൾ വേദങ്ങളിലെ അർത്ഥങ്ങളെ വിസ്തരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ പഠിക്കണം, അല്ലാണ്ട് പുരാണങ്ങളുടെ കഥകളിൽ കുടുങ്ങിക്കിടക്കാനല്ല. ഈ ഇതിഹാസം പഠിക്കണതും മഹാഭാരതം പഠിക്കണതും രാമായണം പഠിക്കണതും പഠിക്കുക, വെറുതെ വായിക്കല്ലേ മറ പഠിക്കുക. പുരാണങ്ങൾ പഠിക്കണതൊക്കെ ശരിക്ക് വേദത്തിൻ്റെ അർത്ഥങ്ങളെ അനവധി രീതിയിൽ നാരദൻ്റെ അടുത്ത് വിപുലീകരിക്കൂ എന്ന് പറഞ്ഞില്ലേ, അതുമാതിരി വിപുലീകരിച്ചിട്ടാണ്. അപ്പം ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുക, ഉള്ളത് ഇല്ല എന്ന് തോന്നുക, ഇതൊക്കെ എൻ്റെ മായ കൊണ്ടാണെന്ന് നീ മനസ്സിലാക്കിക്കോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭഗവാൻ അവസാനം സംഗ്രഹിച്ച് പറയും, തത്വാന്വേഷിയായിട്ടുള്ള ഒരാൾ അറിയേണ്ട ഒരൊറ്റ കാര്യമുണ്ട്, കാര്യത്തിൻ്റെ രൂപത്തിലും ആ കാര്യത്തിന് കാരണമായിട്ടുള്ള രൂപത്തിലും സർവത്ര സർവദാ എല്ലായിടത്തും എപ്പോഴും എല്ലാ കാലത്തും നിലകൊള്ളുന്നത് ഈ ആത്മാവായ പരമാത്മാവായിട്ടുള്ള ഞാൻ തന്നെയാണ്. ഈ നാല് ശ്ലോകങ്ങൾ പഠിക്കുക, വെറുതെ ഭാഗവതം വായിക്കുക, സമയമില്ലാത്തതുകൊണ്ട് ചതുശ്ലോകി ഭാഗവതം വായിക്കുക എന്നുള്ളത് അല്ല, ഇത് പഠിക്കാനാണ് ഭാഗവതം വിസ്തരിച്ച് പഠിക്കുന്നത്. അങ്ങനെ ഈ നാല് ശ്ലോകങ്ങളെ ചതുശ്ലോകി ഭാഗവതം എന്ന് പറയും. സംഗ്രഹിക്കണമെങ്കിൽ ഇത് വിപുലമായിട്ടുള്ള രൂപമുണ്ടെന്ന് ഉറപ്പാണല്ലോ, ആ വിപുലമായിട്ടുള്ള രൂപം എവിടുന്നാ വിപുലീകരിച്ചതെന്ന് അറിയണമല്ലോ, ആ വിത്താണിത്. അപ്പോൾ ആ വിത്ത് പോയിട്ട് നോക്കിയതിന് ശേഷമാണ് ഓ ഈ വിത്താണല്ലേ വളർന്ന് ഇത്രയും വലിയ ആലായത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വിത്തിനെ നമസ്കരിക്കുക. അങ്ങനെ ബീജരൂപത്തിൽ ആ ശിശുരൂപത്തിൽ കിടക്കുന്ന ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഭഗവാന്റെ ഈ 12 സ്കന്ധങ്ങളിലായിട്ട് പറയപ്പെട്ടതിനെ ഒന്ന് ചുരുക്കി നമുക്കങ്ങോട്ട് ഒന്ന് പറഞ്ഞു പോവാം. എല്ലാ ആചാര്യന്മാരെയും മനസ്സാ നമസ്കരിച്ച് ഗുരുവായൂരപ്പനെ നമസ്കരിച്ച് ഭഗവാന്റെ ഓരോ അംഗമായിട്ട് നമുക്ക് ഭഗവാനെ നാരായണനാമം ചൊല്ലി നമസ്കരിക്കാം. ഞാൻ ഇത്തവണ വിചാരിച്ചെന്താ വെച്ചാൽ വെറുതെ അങ്ങനെ നമ്മൾ സ്കന്ധസംഗ്രഹം പറയണത് പോലെ പോകാതെ ഓരോ സ്കന്ധത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ആ സ്കന്ധമാകണ ഭഗവാന്റെ ആ ശരീരത്തെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് നമസ്കരിക്കാം. നാരായണാഖില ഗുരു എന്നുള്ള മന്ത്രം ചൊല്ലി നമസ്കരിക്കാം നമുക്ക്. ആദ്യത്തെ ഒരു 4 ശ്ലോകം ആ സ്കന്ധങ്ങളുടെ എസൻസ് പറയുന്നതിന് മുമ്പ് ദ്വാദശോധ്യായം 12 അധ്യായം ദ്വാദശ സ്കന്ധത്തിൽ ആ ഒന്ന് വായിക്കാം ഞാൻ. നമോ ധർമായ മഹതേ നമഃകൃഷ്ണായ വേദസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷേ സനാതനാൻ ഏതദ്വക്കതിതം വിപ്ര വിഷ്ണോ ശരിതമദ്ഭുതം വപൽബിൽഹം ദ്രഷ്ടോ നരാണാം പുരുഷോചിതം അത്ര സങ്കീർത്തിത സാക്ഷാത് സർവപാപഹരോ ഹരി നാരായണോ ഋഷീകേശോ ഭഗവാൻ സത്വതാംപതി അത ബ്രഹ്മപരം ഗുഹ്യം ജഗതപ്രഭവാപ്യയം ജ്ഞാനം ചതദുവാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ചതദാശ്രയം പരീക്ഷിതുമുപാഖ്യാനം നാരദാഖ്യാനമേവ ച പ്രായോപവേശോ രാജർഷേ പ്രശാപാത് പരീക്ഷിത സുഖസ്യ ബ്രഹ്മർഷദസ്യ സംവാദശ്ച പരീക്ഷിത. ഭഗവാന്റെ ശരീരമാകുന്ന ആ അക്ഷര അമൃതിനെ കുറച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരറിവില്ലെങ്കിലും ആ കുറച്ച് ശ്ലോകങ്ങളൊന്ന് വായിച്ചത്. ഇവിടെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് പാരായണത്തിൽ അതിഗംഭീരമായിട്ടുള്ള സമർപ്പണം നടന്നു. ഞാനത് വീഡിയോയിലിരുന്ന് കണ്ടു. വളരെ എന്താ പറയുക, ആ ഭഗവാന്റെ ആ ഒരു ശരിയായിട്ടുള്ള രൂപദർശനമാണ് നമുക്ക് കിട്ടുന്നത്. മഹത്തായിട്ടുള്ള ധർമ്മത്തിനായിട്ട് നമസ്കാരം എന്ന് ആദ്യം പറഞ്ഞു. നമോ ധർമായ മഹതേ. വിശ്വവിധാതാവായിട്ടുള്ള ഭഗവാന് കൃഷ്ണായ വേദസേ ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഈ കൃഷ്ണൻ്റെ കഥ പറയാനാണ് ആദ്യം പരീക്ഷിത്ത് പറയണത്. ഭഗവാന്റെ ഇത്രയും അവതാരങ്ങളുടെ കഥകൾ പറയുന്നുണ്ടെങ്കിലും കൃഷ്ണനെയാണ് ആദ്യം ചോദിക്കുന്നത് പരീക്ഷിത്ത്. കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു എന്നുള്ള തനിക്ക് ജന്മം വീണ്ടും തന്ന ആള്, തൻ്റെ കുലഗുരു എല്ലാമായിട്ട് കാണുന്ന ആ ആള് സാക്ഷാൽ പരബ്രഹ്മമായിരുന്നു എന്നുള്ള കേട്ടുകേൾവിയുള്ളൂ. അത് ബോധത്തിൽ ഉറച്ചിട്ടില്ല തോന്നിപ്പോവും ആ തുടക്കത്തിൽ, പക്ഷെ ഇപ്പം ബോധത്തിൽ ഉറച്ചു. അപ്പം ആ സമയത്താണ് ഈ സൂതൻ ഇത് പറഞ്ഞ് നമുക്ക് ആ ഭാഗവതാമൃതത്തിൻ്റെ എന്താ പറയുക അവസാനത്തെ യജ്ഞപ്രസാദം തരണ പോലെയാണ് ഇതെടുത്ത് തരണത്. അപ്പോൾ നമ്മൾ ശരിക്ക് ഒരു റീക്യാപ്പ് ചെയ്യുന്ന പോലെയാണ് നമ്മളല്ലേ ഒരു കഥ മുഴുവൻ കുറേ നേരം പറഞ്ഞിട്ട് എല്ലാം ഒന്ന് ഓർത്തെടുക്കണം. ഇപ്പം ഈ 11 ദിവസം
അപ്പോൾ ഇത്രയും ദിവസം നടന്നത് മുഴുവൻ നമ്മളൊന്ന് ഓർത്തെടുക്കണ പോലെയാണ്. അപ്പോൾ വിശ്വവിധാതാവായിട്ടുള്ള ഭഗവാനെ, ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണനായിട്ട് നമസ്കാരം. ബ്രാഹ്മണരെ നമസ്കരിച്ചിട്ട് ഞാനിതാ സനാതന ധർമ്മങ്ങൾ പറയാം. അല്ലയോ ബ്രാഹ്മണരെ, മനുഷ്യന്മാർ കേൾക്കേണ്ടതും നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചതുമായിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ പുണ്യചരിത്രത്തിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ എല്ലാ പാപങ്ങളെയും ഹരിക്കണവനും ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയ നിയന്താവും ആറ് ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഷഡ്ഗുണ പരിപൂർണനായിട്ടുള്ള നമ്മൾ ഭഗവാനെന്ന് വിളിക്കാൻ കാരണം എന്താ? ആ ഷഡ്ഗുണ പരിപൂർണനായതുകൊണ്ടാണ്. ആ ഷഡ്ഗുണ പരിപൂർണനുമായിട്ടുള്ള സർവകാരണഭൂതൻ, ഭക്തജന പരിപാലകൻ, ഇങ്ങനെ അനവധി വിശേഷണങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സാക്ഷാൽ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, വിലയം, അതിൻ്റെ അധിഷ്ഠാനത്തിൻ്റെ കാരണം വേദങ്ങളിൽ കൂടെ മാത്രം പറയപ്പെട്ടത്, ഇങ്ങനെയുള്ള പരബ്രഹ്മത്തിൻ്റെ ജ്ഞാനവിജ്ഞാനങ്ങളും അവയെ പ്രകാശിപ്പിക്കുന്ന അനവധി ഉപകഥകളും അതിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇത്രയും നേരം. ഭക്തിയോഗം, അതുവഴി ലഭിക്കണ വൈരാഗ്യം, പരീക്ഷിത്തിൻ്റെ ചരിത്രം, നാരദൻ്റെ കഥ, ഇതൊക്കെ വിസ്തരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ഞങ്ങളുടെ ഓരോ സ്കന്ധത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പറയാണ്. ഒന്നാമത്തെ സ്കന്ധം, പ്രഥമ സ്കന്ധത്തിൽ ബ്രാഹ്മണ ശാപം കൊണ്ട്, ശൃംഗിയുടെ ശ്രാപം കൊണ്ട് രാജർഷിയായിട്ടുള്ള പരീക്ഷിത്ത് പ്രായോപവേശം ആരംഭിച്ചതും പരീക്ഷിത്തും സുഖബ്രഹ്മർഷിയും തമ്മിൽ സംവാദം തുടങ്ങി വെച്ചതും ഒന്നാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞത് എല്ലാവരും സ്മരിച്ച് ഭഗവാന്റെ ആ മഹാശരീരത്തെ സാഷ്ടാംഗം നമസ്കരിക്കുക. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്കന്ധത്തിൽ യോഗധാരണ കൊണ്ട് അർച്ചിരാദി മാർഗങ്ങളിൽ കൂടെയുള്ള ജീവന്റെ ഗതി എന്താന്ന് വിശദമായിട്ട് പറഞ്ഞു. നാരദനും ബ്രഹ്മാവും തമ്മിലുള്ള സംവാദം പറഞ്ഞു. അവതാരങ്ങളുടെയും വിരാട് പുരുഷന്റെയും ഉൽപ്പത്തി എന്നുള്ള ആ സർഗലീല ചതുശ്ലോകി ഭാഗവതം, അതിൻ്റെ ഹൃദയം, അതിലിരിക്കണ വിത്ത് കുഴിച്ചിട്ടു. ഒന്നാമത്തെ സ്കന്ധത്തിൽ നിലമൊരുക്കി, രണ്ടാമത്തെ സ്കന്ധത്തിൽ വിത്ത് കുഴിച്ചിട്ടു. അങ്ങനെ ഇത്രയും വിശേഷപ്പെട്ട ആ ദ്വിതീയ സ്കന്ധം ഭഗവാന്റെ ശരീരം, ആ ശരീരത്തെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ. ഭഗവാനെ പൂജിക്കാനുള്ളൊരു അവസരമാണ്. ഉറക്കുറക്ക നാമഞ്ചില്ല, പറ്റണമാരി ഉറക്ക പറയുക, എൻ്റെ ശബ്ദത്തിൻ്റെ മുകളിൽ വരണം, കാഴ്ചകൾ കാണാം. നമുക്കിനിയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിനിയും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റിവൈൻഡ് ചെയ്ത് കാണാൻ പറ്റും. മനസ്സിൻ്റെ അകത്ത് ഭഗവാനെ കാണാനൊരു അവസരമാണ്. കാരണം ഇത്രയും പേര് ഇരിക്കുമ്പോൾ ജപിക്കുന്ന ജപം, അതിൻ്റെ കമ്പനം, അതിൻ്റെ പവർ എന്ന് പറയുന്നത് ചെറുതല്ല, ഇതൊരു മഹാസദസ്സാണ്. അതുകൊണ്ട് അത് ഓരോരുത്തരും ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്കന്ധത്തിൽ വിദുരോദ്ധവ സംവാദം, വിദുരനും ഉദ്ധവനും തമ്മിലുള്ള സംവാദം, വിദുരനും മൈത്രേയ മഹർഷിയായിട്ടുള്ള സംവാദം, പുരാണ സംഹിതയെ സംബന്ധിച്ച്, അതുപോലെ പ്രളയത്തിൽ മഹാപുരുഷൻ്റെ സ്ഥിതിയെക്കുറിച്ചുള്ള വിദുരൻ്റെ ചോദ്യങ്ങൾ, പ്രാകൃതിക സർഗം, മഹദാദി തത്വങ്ങൾ, വികാരങ്ങൾ, അവയിൽ നിന്നും ബ്രഹ്മാണ്ടത്തിൻ്റെ ഉൽപ്പത്തി, അതിനുശേഷം വിരാൾ പുരുഷോൽപത്തി എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങൾ, ഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇതൊക്കെ പഠിച്ച് അതാത് ദിവസത്ത് ശ്രദ്ധിച്ച് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർക്കാനുള്ളൊരു ബ്രഷിംഗ് അപ്പാണ്, അത്രയേ ഉള്ളൂ. അതൊന്നും ഇവിടെ ഇപ്പോൾ വിസ്തരിച്ച് പറയാനുള്ള അവസരമല്ല. സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള കാലത്തിൻ്റെ സ്വരൂപം എന്താന്ന്, അതേമാതിരി ലോകത്തിൻ്റെ ആകൃതിയിലിരിക്കുന്ന ആ താമര, ആ ലോകാകാര പത്മം, ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്നിട്ടുള്ള ആ പത്മം, ആ പത്മത്തിൻ്റെ ഉൽപ്പത്തി, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സമുദ്രത്തിൽ നിന്ന് ഭൂമിയുടെ ഉദ്ധാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ആക്ഷനൊക്കെ വരുന്നുണ്ട്. ഹിരണ്യാക്ഷനെ കൊല്ലുന്ന ആ രംഗം അവിടെ വരികയാണ്. ഹിരണ്യാക്ഷനെ വധിക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് ഭഗവാൻ ശരിക്ക് ആക്ഷനിലേക്ക് ഇറങ്ങണത് അല്ലേ. വരാഹാവതാരം, ഖേജരങ്ങൾ, തിരക്കുകൾ, ഭൂചരങ്ങളായിട്ടുള്ള ജീവികളുടെ ഉൽപ്പത്തി, അതായത് നമ്മളിന്ന് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞ് പഠിക്കുന്നതിൻ്റെ ഒരു നേർചിത്രം, എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് ഋഷിമാരെഴുതി വെച്ചിരിക്കണമെന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ രുദ്രൻ്റെ സൃഷ്ടി, രുദ്രസൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. അർദ്ധാംശം കൊണ്ട് പുരുഷനും അർദ്ധാംശം കൊണ്ട് സ്ത്രീയുമായി തീർന്ന ബ്രഹ്മാവെന്ന് സ്വയംഭവമനു ഉത്ഭവിച്ചതിൻ്റെ കഥ പറയണു. ഉത്തമ സ്ത്രീയായിട്ടുള്ള ശതരൂപയുടെ ഉൽപ്പത്തി പറയണു. ധർമ്മപത്നികളുടെ സന്താനോത്ഭവത്തെ പറയണു. കർദ്ദമ പ്രജാപതിയുടെ ജനനത്തെ പറയണു. മഹാത്മാവായ കപില ഭഗവാന്റെ അവതാരത്തെ പറയണു. ദേവഹൂതിയും ജ്ഞാനിയും പുത്രനുമായിട്ടുള്ള ആ കപിലനും തമ്മിൽ നടന്ന സംവാദം, ഇതൊക്കെയാണ് മൂന്നാമത്തെ സ്കന്ധത്തിൻ്റെ ഭഗവാന്റെ അലങ്കാരങ്ങൾ, ആ ശരീരത്തിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെ ആ തിരുശരീരത്തെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. നാരായണാഖില ഗുരോ ഭ
ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ. നാലാമത്തെ സ്കന്ധത്തിൽ മരീചാദി 9 പ്രജാപതികളുടെ ജനനം, ദക്ഷയജ്ഞ വിനാശനം, ദക്ഷയാഗം, അത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ വളരെ വളരെ ഇഷ്ടമുള്ള പൊന്നു ഗുരുവായൂരപ്പൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ഭാഗ്യം കിട്ടിയ ധ്രുവൻ്റെ കഥ, ധ്രുവചരിതം, പൃഥുവിൻ്റെ ചരിതം, നാരദ പ്രാചീന ബർഹിസും നാരദനും തമ്മിലുള്ള സംവാദം, ഇതൊക്കെ നാലാമത്തെ സ്കന്ധത്തിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഇത്ര മനോഹരമായിട്ടുള്ള ആ നാലാമത്തെ സ്കന്ധം ഭഗവാന്റെ ഓമനത്വം, ലാളിത്യം, സ്നേഹം, ഒരു പിതൃവാത്സല്യം, ഇതൊക്കെ തുളുമ്പുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിനൊരു മഹാത്മ്യമുണ്ട്. ആ വിഗ്രഹം സൃഷ്ടിയുടെ ആദ്യത്തിൽ ഈ ചതുശ്ലോകി ഉപദേശിച്ച സമയത്ത് തന്നെ കൊടുത്തതായിരിക്കണം ബ്രഹ്മദേവന്. സൃഷ്ടിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത വിഗ്രഹമാണത്. ആ വിഗ്രഹം സുതപസ്സിനും പൃശ്നിക്കും കൊടുത്തു. അവരുടെ പുത്രനായിട്ട് ഭഗവാൻ പൃശ്നിഗർഭൻ എന്ന പേരിൽ അവതരിച്ചു. ആ പൃശ്നിഗർഭനാണ് ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ. ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ പൃശ്നിഗർഭനാ. അപ്പൊ ശരിക്കും ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം, ആ ദിവ്യ വിഗ്രഹം ഇതിലൊക്കെ അന്തർലീനായിട്ട് ഇങ്ങനെ പുറകിൽ നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാനും കൂടെ സാധിക്കും. അപ്പോൾ ഈ നാലാമത്തെ സ്കന്ധമാകണ ഭഗവാന്റെ ദിവ്യ ശരീരത്തെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ സ്കന്ധത്തിലേക്ക് വരുമ്പോൾ പ്രിയവ്രതൻ്റെ ചരിതം, നാഭിയുടെയും ഋഷഭൻ്റെയും ജഡഭരതൻ്റെയും ചരിത്രങ്ങൾ. ജഡഭരൻ്റെ ചരിത്രത്തിൽ എത്ര വലിയ ജ്ഞാനിയായി കഴിഞ്ഞാലും അറ്റാച്ച്മെൻറ്റുകൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം, നമ്മൾ എങ്ങനെ വീണുപോകാം എന്നൊക്കെ പറഞ്ഞ് ദ്വീപുകൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, ഭാരതാദി വർഷങ്ങൾ, രാജ്യങ്ങൾ, ഭൂമിയുടെ ഭൂമണ്ഡലത്തിലുള്ള അനവധി രാജ്യങ്ങൾ, ഗംഗാദി നദികൾ, ഇവയുടെയൊക്കെ വർണ്ണനം, ജ്യോതിഷചക്ര വർണ്ണനം, പാതാള നരക നിരൂപണം, ഈ സംഗതികളൊക്കെ അഞ്ചാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞു. ഇതൊക്കെ പുരാണ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ക്രമത്തിലൊക്കെ ഇത് വെച്ചിട്ടുള്ളതെന്നുള്ളത്, ഇതൊന്നും ചുമ്മാ ഒരു വെച്ചിട്ടുള്ളതല്ല, അതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ സർഗാദി ലക്ഷണങ്ങൾ മുഴുവനുള്ള ഒരു മഹാപുരാണമാണ് ഭാഗവതം. അതിനെക്കുറിച്ച് ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണം, മറ്റൊരു പ്രഭാഷണവും നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പാതാള നരക നിരൂപണം വരെ പറഞ്ഞിട്ട് അഞ്ചാമത്തെ സ്കന്ധം, ഗുരുവായൂരപ്പൻ്റെ ആ തിരുശരീരത്തെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ. ആറാമത്തെ സ്കന്ധത്തിൽ വരുമ്പോൾ പ്രജേതസ്സുകളിൽ നിന്ന് ദക്ഷജന്മം, ദക്ഷപുത്രികളുടെ സന്താനങ്ങൾ, അവരുടെ സന്താനങ്ങളായിട്ടുള്ള സുരന്മാർ, അസുരന്മാർ, നരന്മാർ, തിര്യക്കുകൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, ഇതിൻ്റെയൊക്കെ വർണ്ണന. വൃത്രൻ്റെ ജനനം, വൃത്രൻ ഒരു മഹാഭക്തനായിട്ടാണ് ഭാഗവതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. വൃത്രൻ്റെ സ്തുതിയൊക്കെ അർത്ഥഗർഭമാണ്. അതേമാതിരി വൃത്രൻ്റെ മോക്ഷം എന്നേ ഞാൻ പറഞ്ഞു, വൃത്രനെ നിധനം എന്ന് പറയാൻ തോന്നില്ല, വൃത്രൻ്റെ മോക്ഷം. ഇതൊക്കെയാണ് ആറാം സ്കന്ധത്തിലെ പ്രതിപാദ്യങ്ങൾ. അങ്ങനെയുള്ള ആ ആറാമത്തെ നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഞാൻ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ പത്മനാഭൻ എന്ന് പറഞ്ഞ് വേറിട്ട് കാണരുത് കേട്ടോ. ഞാൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞത് ശിവനും പത്മനാഭനും ദേവിയും ഒക്കെയാണ്. ആ സങ്കല്പത്തിലാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന പരമാത്മാവിനെയാണ് കേട്ടോ ഞാൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞത്. ആരും വിഷമം വിചാരിക്കരുതേ. ഉറങ്ങണ ഭഗവാൻ എണീച്ചു നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നമസ്കാരം സ്വീകരിക്കാൻ. ഉറങ്ങുന്ന ഭഗവാൻ എണീച്ചു നിൽക്കുകയാണ്. അപ്പോൾ അത് ഗുരുവായൂരപ്പൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നുണ്ടാവുക അല്ലേ. ഉച്ച നേരമാണ്, ഉറങ്ങാൻ പാടില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശർമ്മജി. അപ്പോൾ ഏഴാമത്തെ സ്കന്ധം ദിതിപുത്രന്മാരായിട്ടുള്ള ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ചരിതം വിശദീകരിച്ച് പറഞ്ഞു. മഹാത്മാവായിട്ടുള്ള, മഹാഭക്തനായിട്ടുള്ള ആ മൂന്നാമത്തെ കുട്ടി പ്രഹ്ലാദൻ, അദ്ദേഹത്തിൻ്റെ കഥ വിസ്തരിച്ച് പറഞ്ഞ്, നരസിംഹാവതാരമൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ കോരിത്തരിപ്പിച്ച്, ഒന്ന് പേടിപ്പിച്ച്, ഒന്ന് കോരിത്തരിപ്പിച്ച്, നമുക്കിങ്ങനെ ഒരു രക്ഷകനുണ്ടല്ലോ എന്നുള്ള ബോധം ഊട്ടി ഉറപ്പിച്ചിട്ട് ആ സപ്തമ സ്കന്ധം അവസാനിക്കുകയാണ്. ഏഴാമത്തെ സ്കന്ധം ഏറ്റവും വിശേഷപ്പെട്ട, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്കന്ധമാണ് ഏഴാമത്തെ സ്കന്ധം. ആ സ്കന്ധം, ആ സ്കന്ധത്തിൻ്റെ സ്വരൂപത്തിൽ നിൽക്കണ ആ ഗുരുവായൂരപ്പൻ്റെ ശരീരത്തെ, ആ നരസിംഹസ്വാമിയായിട്ട് ഇവിടെ തെക്കേടത്ത് നരസിംഹസ്വാമിയായിട്ടിരിക്കണ ആ ഭഗവാനെ സാഷ്ടാംഗം നമുക്ക് നമസ്കരിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ. എട്ടാമത്തെ സ്കന്ധത്തിൽ മന്വന്തര ചരിത്രം, ഗജേന്ദ്രമോക്ഷം, മനോഹരമായിട്ടുള്ളതല്ലേ. എന്താ നോക്കൂ, ഡോസ് കയറ്റിയാൽ കൊണ്ടുവരണം. ഇങ്ങനെ പവർ കയറി കയറി വരികയാണ്. ആ നമ്മളിങ്ങനെ ഭഗവാന്റെ ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചു കയറി, ഒരു കൊച്ചുകുട്ടി അതിൻ്റെ അമ്മയുടെ മേലെ ഇങ്ങനെ കയറണ പോലെ ഇങ്ങനെ കയറുകയാണ് നമ്മൾ. അങ്ങനെ ആ ഗജേന്ദ്രമോക്ഷമൊക്കെ എത്തുന്ന സമയമാകുമ്പോഴേക്കും മനസ്സം കണ്ട് ദ്രവി. കാരണം വേറെ ഒന്നിനല്ല, ഈ ദശമസ്കന്ധത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ് മനസ്സ്. ആ മനസ്സിനെ, ആ കൃഷിയിടത്തിനെ അങ്ങോട്ട് ഒരുക്കുകയാണ്. അപ്പോൾ ഗജേന്ദ്രമോക്ഷത്തിലേക്ക് എത്തി.
ഗജേന്ദ്രമോക്ഷ നാരായണാഖില ഗുരു എന്നുള്ള എട്ടാമത്തെ സ്കന്ധത്തിൽ ആ മന്ത്രം അവിടെ പറഞ്ഞു വെച്ചു. ഹരി എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ അടിച്ചുറപ്പിക്കണം. അവിടെ മന്വന്തരങ്ങളിൽ അവതാരങ്ങൾ പറഞ്ഞു. വിഷ്ണു ഭഗവാന്റെ ഹയഗ്രീവം എന്ന് പറയുന്ന ആ പ്രസിദ്ധമായിട്ടുള്ള അവതാരം, വിദ്യാദായകനായിട്ടുള്ള വേദസ്വരൂപിയായിട്ടുള്ള ഗുരുവായൂർ കൂത്തമ്പലത്തിൽ സാന്നിധ്യം കൊള്ളണ ആ ഹയഗ്രീവമൂർത്തിയെ, അദ്ദേഹത്തിൻ്റെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു, കൂർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, മത്സ്യത്തെക്കുറിച്ച് പറഞ്ഞു, നരസിംഹത്തെക്കുറിച്ച് പറഞ്ഞു, വാമനൻ തുടങ്ങിയ അവതാരങ്ങളെക്കുറിച്ച്, അമൃതലാഭത്തിന് വേണ്ടി ദേവന്മാർ ചെയ്ത ക്ഷീരാബ്ദി മധുരം, ദേവാസുര യുദ്ധം, ഇതൊക്കെ അഷ്ടമസ്കന്ധത്തിലെ വർണ്ണ്യ വിഷയങ്ങളായിട്ട് പോകുന്നുണ്ട്. ആ എട്ടാമത്തെ സ്കന്ധം, മഹാഭാഗവതത്തിൻ്റെ എട്ടാമത്തെ സ്കന്ധം, ഭഗവാന്റെ തിരിശരീരം, ആ തൃപ്പാദങ്ങളിൽ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. എല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലേ? നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ. ഗുരുവായൂരപ്പ, അത് കഴിഞ്ഞ് ഒമ്പതാമത്തെ സ്കന്ധത്തിലേക്ക് കയറുമ്പോൾ രാജവംശങ്ങളുടെ വർണ്ണന, ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ ജനനത്തെ പറഞ്ഞിട്ട്, ഇക്ഷ്വാകു വംശത്തിൻ്റെ ചരിതം പറഞ്ഞിട്ട്, സുദുമ്യൻ ഇളയെന്ന സ്ത്രീയായിട്ട് മാറിയ കഥ പറഞ്ഞിട്ട്, നോക്കൂ ഇന്നൊക്കെ ട്രാൻസ്ജെൻഡറും ജെൻഡറും മാറണമൊക്കെ എന്ന് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. ഇത്ര കാലങ്ങൾക്ക് മുമ്പേ അതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. താരയുടെ കഥ പറഞ്ഞു, താരോപഖ്യാനം പറഞ്ഞു, സൂര്യവംശം പറഞ്ഞു, ശശാദൻ മൃഗൻ തുടങ്ങിയവരുടെ ചരിത്രങ്ങൾ പറഞ്ഞു, ശര്യാദിയുടെ അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ടുള്ള സുകന്യയുടെയും ചരിത്രം പറഞ്ഞു, ഖഗുത്സൻ, ഘട്വാംഗൻ, മാന്ധാതാവ്, സൗഭരി, സഗരൻ ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ പറഞ്ഞു, കോസലാധിപനായിട്ടുള്ള പൊന്നുഗുരുവായൂരപ്പൻ്റെ ശ്രീരാമാവതാരത്തെക്കുറിച്ചുള്ള ചരിത്രം, ആ സർവഭാവഹരായിട്ടുള്ള ചരിത്രം, ഇതും പറഞ്ഞിട്ട് നിമിയുടെ ശരീരത്യാഗം, ജനകരാജാക്കന്മാരുടെ ഉൽപ്പത്തി, ഭൃഗുകുലശ്രേഷ്ഠനായിട്ടുള്ള രാമൻ്റെ, പരശുരാമൻ്റെ ക്ഷത്ര സംഹാരങ്ങൾ, പരശുരാമസ്വാമിയുടെ, പരശുരാമസ്വാമിയെ നമുക്ക് മറക്കാൻ പറ്റില്ല. നമുക്കൊരു പാരമ്പര്യം കേരളത്തിലുണ്ടെങ്കിൽ ശിവനെയും വിഷ്ണുവിനെയും ഒന്നുപോലെ കാണുന്ന, വേർതിരിച്ച് കാണാത്ത ഒരു മഹാപാരമ്പര്യം നമുക്കുണ്ട്. അതിന് കാരണം നമ്മുടെ കുലഗുരു പരശുരാമസ്വാമി ആയതുകൊണ്ടാണ്. ആ പരശുരാമസ്വാമിയുടെ കഥ പറഞ്ഞ്, സോമവംശരായിട്ടുള്ള അയളൻ, ഏയാദി, നഹുഷൻ തുടങ്ങിയവരുടെ ചരിത്രം പറഞ്ഞ്, ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭാരതത്തിന് ആ പേര് കൊടുത്ത മഹാഭരത ചക്രവർത്തിയായിട്ടുള്ള ഭരതൻ്റെ കഥ പറഞ്ഞ്, ശന്തനുവിൻ്റെ കഥ പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ഭീഷ്മരുടെ കഥ പറഞ്ഞ്, ഏയാദിയുടെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള യദു, അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള യദുവംശീയർ, ഇവരുടെ ചരിത്രം, ഇത്രയൊക്കെ ഒമ്പതാമത്തെ സ്കന്ധം നവമസ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. പരശുരാമസ്വാമിയുടെ രൂപത്തിൽ നിൽക്കുന്ന, ശ്രീരാമസ്വാമിയുടെ രൂപത്തിൽ നിൽക്കുന്ന ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ തിരിശരീരത്തെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, അങ്ങനെ ഒമ്പതാമത്തെ സ്കന്ധം വരെ നമ്മൾ വളരെ അക്ഷമരായിട്ട് എത്തിയിട്ട് പത്താമത്തെ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അയ്യോ ഈ സ്കന്ധം കഴിയല്ലേ എന്ന് തോന്നും. അങ്ങനെയാണ് പിന്നെ ആ പത്താമത്തെ സ്കന്ധത്തിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഭാഗവതത്തിൻ്റെ ഹൃദയം, ഭഗവാന്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ ഹൃദയം ആ പത്താമത്തെ സ്കന്ധമാണ്. പൂർണാവതാരായിട്ട് ഭഗവാൻ, ജഗദീശ്വരനായിട്ട്, മഹാഗുരുവായിട്ട്, നമുക്ക് എല്ലാവർക്കും ആശ്രയസ്ഥാനായിട്ട്, മനുഷ്യൻ്റെ സകല അവസ്ഥകളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് ഈശ്വര പദവി എന്താണെന്ന് നമുക്ക് മനുഷ്യരുടെ ഇടയിൽ കാണിച്ചു തന്ന ആ ഭഗവാൻ നാരായണൻ, ജഗദീശ്വരനായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ, നാരായണ യദുകുലത്തിൽ വസുദേവൻ്റെ ഗൃഹത്തിൽ അവതാരമെടുത്തതും ഗോകുലത്തിൽ വളർന്നതും അസുരനാശകനായിട്ടുള്ള ആ ഭഗവാന്റെ അനവധി കഥകൾ പറഞ്ഞ് പൂതനയുടെ പ്രാണഭയപാനം, പ്രാണനാകണ മുലപ്പാൽ കൊടുത്തിട്ട് ഭഗവാനെ നെയ്തിച്ചവളാണ് പൂതന. വേദത്തിൽ പൂതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബാധിക്കുന്ന ഒരു അസുഖമായിട്ടാണ് കാണുക, അവിടെ ഒരു രാക്ഷസിയുടെ പേരല്ല. അപ്പോ ആ രോഗത്തിന് പോലും മോക്ഷം കൊടുത്തവൻ, രോഗത്തിനെ പോലും തന്നിൽ ലയിപ്പിക്കണവനാണ് ഭഗവാൻ. അങ്ങനെ പൂതനയുടെ പ്രാണഭയപാനനം, ശകടാസുരനെ നശിപ്പിച്ചത്, ശകടൻ്റെ ഒറ്റ കാലമുണ്ട് ആ കുഞ്ഞിക്കാലം കൊണ്ട് ശകടത്തെ തല്ലി പൊട്ടിച്ചത്, തൃണാവർത്തനെ നശിപ്പിച്ചത്, ഭഗനെ കൊന്നത്, വത്സാസുരനെ കൊന്നത്, ധേനുകനി അവൻ്റെ സഹോദരനും പ്രലംബൻ ഇവരുടെയൊക്കെ വധങ്ങൾ, അതിനുശേഷം ചുറ്റും വ്യാപിച്ച കാട്ടുതീ നിന്ന് ഗോപന്മാരെ രക്ഷിച്ചത്, കാളിയൻ്റെ മേലെ നൃത്തം ചെയ്ത് കാളിയൻ്റെ ദർപ്പത്തെ ശമിപ്പിച്ചത്, ഭഗവാന്റെ ഓരോ രൂപങ്ങളും ഇത്ര സ്പീഡ് പറയാൻ പാടുമെന്നറിയില്ല, മെല്ലെ 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 ചിന്തിച്ചു പോകേണ്ടതാണ് അല്ലേ. അതിനുശേഷം പെരുമ്പാമ്പിൻ്റെ വായിൽ നിന്നും നന്ദഗോപരെ മോചിപ്പിച്ചത്, ഗോപകന്യകളുടെ വ്രതാചരണം, കാത്യായനി വ്രതം എടുത്തത്, വ്രതം കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ പ്രീതി, ഭഗവാൻ യജ്ഞപത്നികളെയൊക്കെ അനുഗ്രഹിച്ചത്, വിപ്രന്മാരുടെ പശ്ചാത്താപം,
ഗോവർദ്ധനോദ്ധാരണം അതു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ഗർവഭംഗം അതു കഴിഞ്ഞ് കാമധേനു നടത്തിയ ആ പ്രസിദ്ധമായിട്ടുള്ള ഗോവിന്ദാഭിഷേകം രാസക്രീഡ ദുർബുദ്ധിയായിട്ടുള്ള ശങ്കചൂടന്റെയും അരിഷ്ടന്റെയും കേശിയുടെയും വധങ്ങൾ അക്രൂരന്റെ വരവ് കഥ മുറുകാൻ തുടങ്ങി ഇത്രയും നേരം ഭയങ്കര രസമായി പോയിക്കൊണ്ടിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പലർക്കും ഇഷ്ടമല്ല ഭഗവാന്റെ കഥയൊക്കെ ഇഷ്ടമല്ല അങ്ങനെ പാടില്ല അക്രൂരാഗമനം അക്രൂരൻ മരണോട് കൂടിയിട്ട് ടെൻഷൻ തുടങ്ങി മേശരടിയിൽ ബോംബ് വെച്ചിരിക്കുന്നു എപ്പ പൊട്ടും എന്ന് പറയുന്ന പോലെ പക്ഷെ അക്രൂരന്റെ ധർമ്മസങ്കടം രാമകൃഷ്ണന്മാരുടെ മധുരാഗമനം ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു എന്ന് അക്രൂരൻ കാണുന്നത് മറക്കാൻ പറ്റുമോ ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു എത്ര വലിയ തത്വം അവിടെ പഠിപ്പിച്ചു കൊടുക്കണേ അത് കഴിഞ്ഞാൽ അതാ വരണു മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഗജേന്ദ്രനെ പോലെ വേറൊരാനാ പക്ഷെ ഇത്തവണ ഭഗവാനെ എതിർത്തിട്ടാ അതുകൊണ്ട് എന്താ ഗുണുണ്ടായത് വേഗം കാര്യം കഴിഞ്ഞു വേഗം മോക്ഷം കിട്ടി കുബലയാപീഠം ഗജേന്ദ്രൻ കിടന്ന് കഷ്ടപ്പെട്ടു കുറേ കാലം ഇവിടെ പക്ഷെ കുബലയാപീഠത്തിന് ബുദ്ധിയുണ്ട് ഭഗവാനെ എതിർത്താൽ മതി വേഗം മോക്ഷം കിട്ടിക്കോളും അസുരന്മാരുടെ ആ കുറുക്ക് വഴി ഉണ്ടല്ലോ ആ കുറുക്ക് വഴി കുബലയാപീഠം ഇവിടെ പ്രയോഗിച്ചു അത് കഴിഞ്ഞ് മുഷ്ടികനും ചാണൂരനും വളരെ വേഗം വൈകുണ്ഠത്തിലേക്ക് പോയി കംസൻ കംസൻ പേടിച്ച് പാതിയോളല്ല മുക്കാഭാഗം മരിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു ഒന്നേ കണ്ടുള്ളൂ നീല നിറവുള്ള ഒരു ഇടിമിന്നൽ ഇതാ കയറി വരുന്നു ചാടി നെഞ്ഞത്തൊരു ചവിട്ട് സിംഹാസനത്തിൻ്റെ മുകളിൽ കയറി താഴെ തലകിഴായി തൂങ്ങിക്കിടന്നു നെഞ്ചത്തൊരടി കഴിഞ്ഞു ഭഗവാൻ കംസനെ വധിച്ചു അത് കഴിഞ്ഞ് സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലണു വിദ്യാസമ്പാദനത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ മരിച്ച പോയ പുത്രനെ പഞ്ചജനൻ അസുരനെ കൊന്ന് തിരിച്ചു കൊണ്ടിടും അവിടെ നിന്നാണ് ഭഗവാന്റെ ഒപ്പം പാഞ്ചജന്യം ജോയിൻ ചെയ്യണത് ഭഗവാന്റെ കയ്യിലേക്ക് പാഞ്ചജന്യം ഭഗവാന്റെ കയ്യിലിരിക്കുന്ന മഹാശംഖം കൂടെ വരുന്നു അത് കഴിഞ്ഞ് ഉദ്ധവന്റെ കൂടിയും രാമന്റെ കൂടിയും ബലരാമന്റെ കൂടിയും മധുരയിലേക്ക് ചെന്ന് യദുക്കൾക്ക് ഇഷ്ടത്തെ ചെയ്യണു ഈ സമയത്ത് ജരാസന്ധൻ മഗധയുടെ വലിയ വലിയ സൈന്യങ്ങളെയും കൊണ്ട് അനവധി തവണ മഗധയെ മധുരയെ ആക്രമിക്കുന്നു അപ്പോൾ നമ്മളൊക്കെ ജോലി തേടിയിട്ട് വേറെ സ്ഥലത്ത് പോവും പിന്നെ നാട്ടിലേക്ക് തിരിച്ചേ വരില്ല ഫുൾ അവിടെ സെറ്റിലാവും അതേമാതിരി ഭഗവാൻ പറഞ്ഞു ഈ നാട്ടിൽ ഇനി ശരിയാവില്ല എല്ലാവരും രക്ഷപ്പെട്ടോ ഞാൻ നിങ്ങൾക്കുള്ള പുതിയൊരു സ്ഥലം കണ്ടെത്താം എന്ന് പറഞ്ഞ് ദ്വാരക നിർമ്മിക്കണം അതും 92 തുറമുഖങ്ങളോട് കൂടിയിട്ടുള്ള ലോകത്തിലെ മഹാത്ഭുതമായിട്ടുള്ള ദ്വാരക ഭഗവാന്റെ ടെക്നോളജിക്കൽ ബ്രില്യൻസ് ആണ് എന്നിട്ട് അതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റും പറഞ്ഞു ഇന്ന സമയത്ത് ഇത് നശിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ ദ്വാരകയിലേക്കുള്ള ആ പ്രയാണത്തിന് മുൻപായിട്ട് ജരാസന്ധൻ്റെ സൈന്യങ്ങളുമായിട്ടുള്ള അനവധി യുദ്ധങ്ങളും കാലയവനനെ മുചുകുന്ദനെ കൊണ്ട് ഭസ്മമാക്കി കളയിപ്പിക്കുന്നതും മുചുകുന്ദനെ അനുഗ്രഹിച്ച് അദ്ദേഹത്തിനും മോക്ഷത്തെ കൊടുത്ത് യദുക്കളെ ദ്വാരകയിലേക്ക് ഒരു മഹാപ്രയാണം എല്ലാവരെയും കൂട്ടി അനവധി കുടുംബങ്ങളെയും കൊണ്ടുള്ള ആ ഭഗവാന്റെ യാത്ര സത്യം പറഞ്ഞാൽ അധികം പേരത് വർണ്ണിച്ചിട്ടില്ല ഭഗവാന്റെ യാത്ര തന്നെ അത്ര അധികം വർണ്ണിക്കാനുണ്ട് ചെറിയൊരു കാര്യമല്ല ഭഗവാൻ ചെയ്തത് ആലോചിച്ച് നോക്കൂ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയൊരു ജനതയെ അനവധി വ്യത്യസ്ത അഭിപ്രായമുള്ള 10 പേരെ നമുക്ക് ഒരുമിച്ച് നിർത്താൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള കാലത്ത് അഭിപ്രായമൊക്കെ ഉണ്ടാക്കിയിട്ട് കൺസെൻസസിൻ്റെ രാജാവായിരുന്നു ഭഗവാൻ അങ്ങനെയുള്ള ഒരാൾക്കേ ദൂതിനൊക്കെ പോയിട്ട് യുദ്ധത്തിന് മധ്യസ്ഥം വഹിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കൊണ്ടുപോയി ആ വൈരികളെ അത് വൈരികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് സുധർമ്മസഭയും പാരിജാത പാദപത്തെയും അതായത് കൽപ്പവൃക്ഷത്തെയും കാമധേനുവിനെയും ദ്വാരകയിലേക്ക് കൊണ്ടുവന്നത് വൈരികളെ കൊന്ന് രുക്മിണിയെ അപഹരിച്ചത് രുക്മിണിയുടെ ആ ശ്രവണഭക്തിക്ക് സാക്ഷാത്കാരം കൊടുത്തത് ബാണയുദ്ധത്തിൽ ശിവനെ ജയിച്ചത് ബാണൻ്റെ കൈകൾ 1000 കൈകളും അറുത്ത് കളഞ്ഞത് പ്രാഗ്ജ്യോതിഷത്തിൻ്റെ ഈസ്റ്റേൺ സ്റ്റാർ ഇന്നത്തെ ആസാമാണ് അതിൻ്റെ അധിപനായിട്ടുള്ള നരകാസുരനെ സത്യഭാമയുടെ കൂടെ ഗരുഡൻ്റെ പുറത്തേറിച്ചെന്ന് വധിച്ചത് അവിടുന്ന് 16,000 കന്യാകുമാരി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശിശുപാലൻ പൗണ്ഡ്രകൻ സാല്വൻ ദന്തഭക്തൻ ശമ്പരൻ ദ്വിവിധൻ പീഠൻ മുരൻ പഞ്ചജൻ ഇങ്ങനെയുള്ള അനവധി പേരുടെ ആയിട്ടുള്ള യുദ്ധങ്ങളും വധങ്ങളും അതുകൊണ്ട് ചെറുപ്പത്തിലുള്ളതിനെക്കാട്ടിലും ഭീകരവധങ്ങളാണ് ഈ ഭഗവാൻ മുതിർന്നതിന് ശേഷമുള്ള കാരണം ധർമ്മസംസ്ഥാപനമാണ് കാശീപുരം കത്തിച്ചു കളഞ്ഞത് ചക്രത്തിനെ അയച്ചിട്ട് കാശി മഹാരാജ് ആ നഗരത്തിനെ ഭഗവാൻ ഭസ്മമാക്കി കളഞ്ഞത് പാണ്ഡവന്മാരെ നിമിത്തമാക്കിയിട്ട് 18 ദിവസം കൊണ്ട് കുരുക്ഷേത്രത്തിൽ അന്നത്തെ ആര്യാവർത്തത്തിനെ അടിച്ച് തെളിച്ച് വൃത്തിയാക്കി തീയിട്ട് കത്തിച്ചത് അതിന് ഈ വിധം ഭൂഭാരഹരണം നടത്തിയത് ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞു ഭഗവാന് വേണമെങ്കിൽ ഒരു ഞൊടി കൊണ്ട് നശിപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ രാജാക്കന്മാരെ ഭഗവാൻ അത് ചെയ്തില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യുദ്ധം നടത്തി ആ രക്തമംഗിലമാക്കിയിട്ടത് അവസാനിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചാൽ ഈ മഹാഭാവികൾക്കൊക്കെ വൈകുണ്ഠം കൊടുക്കേണ്ടി വരും
ജരാസന്ധനെ കൊല്ലാണ്ട ഭഗവാൻ വിട്ടത് ഭീമനെ കൊണ്ട് കൊല്ലിച്ചതും ആ ഒറ്റ കാരണം കൊണ്ടാണ്. എന്നാൽ ഭഗവാൻ അർഹതയുള്ളവരെയൊക്കെ സ്വന്തം കൈകൊണ്ട് തീർത്തിട്ടുണ്ട്. ഒരു കാലത്തും ശിശുപാലിനെ മാത്രമാണ് ആ കൊടുത്ത വാക്ക് കാരണം ഒന്ന് വെച്ച് വേവിച്ചത് കുറച്ചു കാലം. അപ്പോൾ ഈ വിധത്തിൽ ഭൂപാരഹരണം നടത്തി ആ തുടക്കത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ഭൂദേവിക്ക് കൊടുത്ത വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ദശമസ്കന്ധം അവസാനിപ്പിക്കുന്നു. ആ ദശമസ്കന്ധം അവസാനിക്കുമ്പോൾ ഭഗവാന്റെ ഈ നമ്മൾ പാടിപ്പുകഴുത്തുന്ന സകല കഥകളും അതിൻ്റെ അകത്താ വരണമെന്നുള്ളതുകൊണ്ട് അത് ഭഗവാന്റെ ഹൃദയം എന്ന് പറയണു. അങ്ങനെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തുള്ളിത്തുളുമ്പണ ഗുരുവായൂരപ്പൻ്റെ ആ ഹൃദയത്തിനെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ. അത് കഴിഞ്ഞ് തൻ്റെ കുലത്തിനെ അഹങ്കാരികളായിട്ടുള്ള കുലം, തൻ്റെ കാലശേഷം തൻ്റെ കഴിവുകൊണ്ട് ഈ വിധം ശ്രേയസ്സുകൾ നേടിയിട്ട് അഹങ്കരിച്ചിരിക്കുന്ന കുലം തൻ്റെ കാലശേഷം തുടരുകയാണെങ്കിൽ വലിയ അനർത്ഥങ്ങളെ ഉണ്ടാക്കുന്ന അറിയുന്നത് കൊണ്ട് ആ കുലത്തിനെ നശിപ്പിച്ചു കളയാൻ തീരുമാനിച്ചിട്ട് ബ്രാഹ്മണ ശാപം അഥവാ സപ്തർഷികളുടെ ശാപം അത് ഹേതുവാക്കിയിട്ട് സാമ്പനെ തൻ്റെ പുത്രനായിട്ടുള്ള സാമ്പനെ ആ സാമ്പനെ തന്നെ സംഹാരമൂർത്തിയായിട്ടുള്ള ശിവനെ ഭജിച്ചിട്ടാണ് ഭഗവാൻ നേടിയതെന്ന പറഞ്ഞ പാശുപത വ്രതം എന്ന് പറയുന്ന അതിഘോരമായിട്ടുള്ള വ്രതം അനുഷ്ഠിച്ചിട്ട് ഒരു നേരം ഒരു കൂവളത്തിൻ്റെ ഇല മാത്രം ഭക്ഷിച്ച് ഒരു വർഷക്കാലം ശിവപൂജ ചെയ്യുക, ഇത് ഭഗവാൻ അനുഷ്ഠിച്ചു. അതിനുവേണ്ടി ഉപമന്യു മഹർഷിയുടെ അടുത്ത് പോയത് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉപമന്യു മഹർഷി പറയുന്നുണ്ട് അവിടുത്തെ പോലെ ഒരു മഹാഭക്തൻ ശിവന് വേറില്ല, നിങ്ങൾ അന്യോന്യം സ്തുതിക്കുന്നവർ എന്നെ എന്തിനാ പരിഹസിക്കണേ ഭഗവാനെ ചോദിക്കും. അപ്പോൾ പറയും ഞാൻ എൻ്റെ തന്നിഷ്ടന്മാര് എന്തെങ്കിലും ചെയ്താൽ നാളെ ലോകരെ എന്നെ മാതൃകയാക്കും, എല്ലാറ്റിനും ഒരു ഗുരുനാഥൻ വേണം, അങ്ങാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഗുരുനാഥൻ പറഞ്ഞിട്ട് അതിൻ്റെ സ്വീകരിക്കുകയാണ് ആ ഉപദേശം. അങ്ങനെ സാമ്പൻ എന്ന് പറയുന്ന പുത്രനെ ഭഗവാൻ ജന്മം കൊടുത്തത് തന്നെ ആയുധമായിട്ടാണ് തൻ്റെ വംശത്തിനെ മുച്ചൂട് മുടിക്കാൻ. അങ്ങനെ വിപ്രശാപവ്യാജേന സ്വകുല സംഹാരം, അധ്യാത്മവിദ്യ സർവവും പ്രതിപാദിക്കണ ശ്രീകൃഷ്ണോദ്ധവ സംവാദം, അധ്യാത്മവിദ്യയുടെ ചാരണ അതിൻ്റെ അകത്ത് ഏകാദശ അധ്യായം എന്ന് നമ്മൾ വിളിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ഭാഗം, അതിൽ ഭഗവാന്റെ പൂജകളെ കുറിച്ചിട്ട് വരെയും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ പൂജിക്കണം ഭഗവാനെ എന്ന് വരെ. അത് കഴിഞ്ഞ് തൻ്റെ യോഗശക്തി കൊണ്ട് ദേഹപരിത്യാഗം ചെയ്യുന്നു, ജരൻ്റെ അസ്ത്രം ഒരു നിമിത്തം മാത്രമായിട്ട്. ഇതൊക്കെയാണ് ഭഗവാന്റെ ഏകാദശത്തിലെ വിഷയങ്ങൾ. അപ്പോൾ ഭഗവാന്റെ ഹൃദയമാണ് ദ്വാദശ സ്കന്ധം എന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ നമ്മളോടുള്ള ഭഗവാന്റെ പ്രണയം, ഭക്തനോടുള്ള ഭഗവാന്റെ പ്രണയമാണ് പതിനൊന്നാമത്തെ സ്കന്ധമായിട്ടുള്ള ഏകാദശം. ഭഗവാന് നമ്മളോടുള്ള ആ സ്നേഹത്തെ, ഭഗവാന് നമ്മളോടുള്ള ആ പ്രണയത്തെ നമുക്ക് സാഷ്ടാംഗം വാരിപ്പുണർന്നുകൊണ്ട് നമസ്കരിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ. അത് കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ സ്കന്ധം, ആ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മളിവിടെ പറയുന്നത്. യുഗലക്ഷണങ്ങൾ, ലോകവ്യാപാരം, കലിയുഗത്തിൽ ജനങ്ങൾക്കുണ്ടാവുന്ന നാശം, അതായത് ഇനിയൊരു ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചേ പറ്റൂ. ആ ഫ്യൂച്ചറാണ് പറയണത്. വ്യാസകൃതമായിട്ടുള്ള വേദത്തിൻ്റെ വിഭജനത്തിനെ കുറിച്ചിട്ട്, വ്യാസമഹർഷി ചെയ്തിട്ടുള്ള വേദങ്ങളെ വേർതിരിച്ചത്, പകുത്തു വെച്ചത്. അത് കഴിഞ്ഞിട്ട് നേരത്തെ ശർമാജി അതിമനോഹരായി പറഞ്ഞ ആ മാർക്കണ്ഡേയൻ്റെ സൽക്കഥ, മാർക്കണ്ഡേയ ചരിത്രം, അതിൻ്റെ അകത്ത് ഗുരുവായൂരപ്പൻ്റെ ആ ശിശുരൂപം, നമ്മൾ നേരത്തെ ചെല്ലിയ കരാരവിന്ദേന പതാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി എന്നുള്ള ഭഗവാന്റെ ആ രൂപം. അത് കഴിഞ്ഞ് ജഗത്തിൻ്റെ മുഴുവൻ ആത്മാവായിട്ടുള്ള സൂര്യൻ്റെ വ്യൂഹവിന്യാസം, ഇത്രയും പറഞ്ഞ് ദ്വാദശ സ്കന്ധത്തിൽ ആ ഭാഗവതത്തിൻ്റെ ശ്രവണഫലവും പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇത്രയും ഈ പറഞ്ഞ് ഭഗവാൻ ഒരു കിരീടം വെച്ചു കൊടുത്ത പോലെ ആണ് ദ്വാദശ സ്കന്ധം അവസാനിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾക്കൊക്കെ രക്ഷയ്ക്കായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ചൊല്ലി ഭഗവാനെ നമുക്ക് നമസ്കരിക്കാം. പതിതസ്കലിതശ്ചാർത്ത ശുത്വാവാവിവശോ ബ്രുവൻ ഹരേ നമഃ ഹരേ നമഃ ഹരേ ഭഗവാൻ നമുക്ക് തരുന്ന പ്രതിജ്ഞയാണ്. പതിതനാണെങ്കിലും സ്കലിതനാണെങ്കിൽ വീണവൻ, തകർന്നവൻ, ആർത്തൻ, ദാഹിച്ചവൻ, സകലതും നശിച്ചവൻ, ഏവനാണെങ്കിലും ശരി,
ഹരേ നമ എന്നുള്ള ഒരു വിളി അതുമാത്രം മതി അവനെ ഞാൻ ഉയർത്തും എന്നുള്ള ഭഗവാന്റെ പ്രോമിസ് ആ പ്രോമിസ്ഡായി ഗ്രന്ഥത്തിന്റെ മുകളിൽ വെച്ചിട്ടാണ് ദ്വാദശ സ്കന്ധം അവസാനിക്കുന്നത് ആ പ്രതിജ്ഞ നമുക്ക് വേണ്ടി ചെയ്ത ഭഗവാന്റെ ആ സ്നേഹം ആ പ്രതിജ്ഞ ഭഗവാന്റെ കിരീടം പോലെ വണങ്ങണ ആ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ സൂര്യസ്പർദ്ധി കിരീടത്തെ നമസ്കരിച്ചുകൊണ്ട് നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ് തുടങ്ങി അവസാനിക്കുമ്പോഴും സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ് അവസാനിച്ചു ബ്രഹ്മസൂത്രത്തിലെ ജന്മാദ്യസ്യതോ എന്നുള്ള സൂത്രത്തെ വെച്ച് ആരംഭിച്ചു അവസാനിപ്പിക്കുമ്പോൾ നാമസങ്കീർത്തനാണ് ഏറ്റവും പുണ്യമെന്നും പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു അതുകൊണ്ട് ജ്ഞാനത്തിനെ തള്ളിപ്പറയില്ല ഭക്തിയെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് പറയുന്നില്ല കർമ്മത്തിനെ വേറെ പറയുന്നില്ല ഇതെല്ലാം ചേർന്നാൽ മാത്രമേ ഗുരുവായൂരപ്പനെ നമുക്ക് കിട്ടുള്ളൂ എന്ന് പഠിപ്പിച്ചു തരണം ഒറ്റ ഗ്രന്ഥമുള്ള ഭാഗവതം അതിനെ കുടിലമായ രീതികളിൽ ഇത് മാത്രം ശരി ഇത് മാത്രം ശരി എന്ന് പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ചെയ്യണവർ ഈ സത്രവേദിയിൽ ഞാൻ പറയുന്നു ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പനെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലാണ് ഇതിലും ഭേദം നമ്മുടെ ഭഗവാൻ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല അനവധി മാർഗങ്ങൾ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ് ഓരോരുത്തർക്കും മാർഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഒരു കോടി ആൾക്കാർ നമ്മളുണ്ടെങ്കിൽ ഒരു കോടി ഗുരുവായൂരപ്പൻ നമ്മൾ ഓരോരുത്തർക്കും ഭഗവാനുണ്ട് ആ ഭഗവാനെയാണ് നമ്മൾ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് നമ്മൾ പറയണത് ഭഗവാനെ പരമതത്വത്തിൻ്റെ മൂർത്തിയായിട്ട് കൽപ്പിക്കുകയാണ് ശൗനകാദികൾ സൂതൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് അതാണ് ദേവകീനന്ദനെ കുറിച്ച് പറയൂ എന്നല്ലേ പറയണത് വേദത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ആ ഭഗവാൻ തന്നെയാണ് ആ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ട് ഞാൻ തുടക്കത്തിൽ മനസ്സിൽ ധ്യാനിക്കാനായിട്ട് ചൊല്ലിയ ആ ശ്ലോകത്തെ ഒരിക്കൽ കൂടെ ചൊല്ലി ഭഗവാൻ ഇത് സമർപ്പിക്കുക ഭാഗവതത്തിൻ്റെ സംഗ്രഹം ഇതൊരു പൂർണ്ണമായിട്ടുള്ളതൊന്നുമല്ല ഇതിൽ ഒരു അനവധി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്ക് ഗുരുവായൂരപ്പനാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞു ഗുരുഭൂതരാണ് എല്ലാവരും എത്രയോ സപ്താഹങ്ങൾ വേദികളിൽ ഇരിക്കാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള കേട്ടിട്ടുള്ള പാരായണം ചെയ്യുന്ന പഠിച്ചിട്ടുള്ള സാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള മഹത്തുക്കളാണ് എനിക്കിവിടെ ഇരിക്കാൻ സാധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു എന്നെ ഗുരുവായൂരപ്പം ഇവിടെ കൊണ്ടിരുത്തിയതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് എനിക്ക് വേറെ യാതൊരു അർഹതയില്ല ഇവിടെ ഇരിക്കാൻ അത്ഭുതകരമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ട് ഏറ്റവും വിനയത്തോടെ ഭഗവാന്റെ കാലില് ഒരു പുഴുവിനെ പോലെ കടന്നുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഗുരുവായൂരപ്പൻ്റെ സ്വരൂപങ്ങളായിട്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ സംഗ്രഹത്തെ ഈ സത്രവേദിയിൽ ഭഗവാന്റെ മുന്നിൽ പത്മനാഭന്റെ മുന്നിൽ ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വെക്കുകയാണ് കോമളം കുജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭസദാം പുരതോ മമ ഒരു മിനിറ്റ് നാരായണനാമം ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം നാരായണ 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 ഓരോ അക്ഷരത്തിലും പിടിച്ചിട്ട് നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ ശരണം.